السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله، يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واسع الجود والكرم. جس طرف اڑ گئی دم میں دم آ گیا، اس نگاہ عنایت پہ لاکھوں سلام. مصطفیٰ جان رحمت پہ لاکھوں سلام، شہریار ارم تاجدار حرم، نوبہار شفاعت پہ لاکھوں سلام. سروادرنیرایا سید طہا تنگل اڑکمുള്ള സദാതുക്കൾ, പണ്ഡിത ശ്രേഷ്ഠന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രാസ്ഥാനിക കുടുംബം ഒരുക്കിയിട്ടുള്ള മഹനീയമായ സദസ്സിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതും അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം ഔദാര്യവാനായ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ,
ഇന്നലെ ഇതേപോലെ ഒരു വേദിയിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിന് സമീപം ചങ്ങലീരി എന്ന പ്രദേശത്ത് സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകർ ഒരുക്കിയ പ്രഭാഷണ വേദിയിൽ പ്രാർത്ഥന കൊണ്ട് തുടങ്ങിത്തരികയും ഏറെ നേരം പ്രഭാഷണ വേദിയിൽ ഇരിക്കുകയും എല്ലാവിധ അനുഗ്രഹാശിസുകളും നൽകിയ കുമരമ്പത്തൂർ അലി ഉസ്താദ് അവർകൾ പ്രഭാഷണത്തിന്റെ അവസാന അല്പസമയം വേദിയിൽ നിന്നിറങ്ങി പരിപാടി തീരുന്നതിന് മുമ്പ് അവിടുത്തെ വിയോഗ വാർത്തയാണ് സ്റ്റേജിലേക്ക് എത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഖബറിടം സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാകട്ടെ, പാരത്രിക പദവികൾ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ഖബറിലെ ഒന്നാമത്തെ രാത്രിയാണ് ഏറ്റവും പ്രയാസകരമായ രാത്രിയായി മഹത്തുക്കൾ പഠിപ്പിച്ചത്. ഉസ്താദ് അവർകളുടെ ഖബറിടം എല്ലാവിധേനയും സ്വർഗീയവും പ്രകാശപൂരിതവുമാക്കി നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാനുള്ള വൈജ്ഞാനിക മേഖലയിലെ വലിയ ഒരു നേതൃത്വമായിരുന്നു ഉസ്താദ് അവർകൾ. അവിടുത്തെ ജീവിതാവസാനം വരെയും കർമ്മകുശലതയും സേവന വഴിയിലും ആയിരുന്നു എന്നതും അവിടുത്തെ ശുഭകരമായ അന്ത്യവും നമുക്കെല്ലാവർക്കുമുള്ള പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മയും സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. എന്റെ ഒരു മൂത്തുമ്മയുടെ മകളുടെ ഭർത്താവ് മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ എഴുതി തന്നത്. അല്ലാഹു തആല അവരുടെയും പരലോക ജീവിതം സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. പാവപ്പെട്ട ഒരു മുഅല്ലിമായി ജീവിച്ച് ചെറിയൊരു രോഗത്തിലായി കിടക്കുകയായിരുന്നു. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും പാരത്രിക ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മുസ്ലിം ഉമ്മത്ത് ഓരോ കാലഘട്ടങ്ങളിലും പുതിയ പുതിയ ദശാസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ആധുനിക സാഹചര്യത്തിൽ ബാഹ്യമായും ആന്തരികമായും ഒരുപാട് വെല്ലുവിളികളിലൂടെയാണ് ഈ ഉമ്മത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേവലമായ സംഘാടനങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും വൈജ്ഞാനിക ചർച്ചകളുടെയും അപ്പുറം അതിജീവനത്തെക്കുറിച്ച് ഗൗരവതരമായി ആലോചിക്കേണ്ട ഒരു കാലത്താണ് ഈ സമുദായം ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാൾക്കുനാൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ, ദൂരവ്യാപകമായ വിപത്തുകളിലേക്കുള്ള സൂചനകൾ, സമുദായത്തിന്റെ അസ്തിത്വത്തിന് നേരെയുള്ള വെല്ലുവിളികൾ, സാമൂഹ്യ മാധ്യമങ്ങളുടെ ലോകത്ത് നമ്മളെല്ലാവരും അടിക്കടി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേവലമായ അറിവുകൾക്കപ്പുറം
സാഹചര്യങ്ങളെ മറികടക്കാനുള്ള അതിജീവനത്തിലേക്ക് ആലോചിക്കേണ്ട കാലമാണിത്. ഓരോന്നും എണ്ണി പറയേണ്ടതില്ല. ലോകത്ത് നിലകൊള്ളുന്ന എല്ലാ ഇസങ്ങളാലും ഇസ്ലാം ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തെ രാഷ്ട്രീയ പ്രേരിതങ്ങളായ പ്രതികരണങ്ങളാണെങ്കിൽ മറുഭാഗത്ത് തത്വശാസ്ത്രപരമായ വിമർശനങ്ങളാണെങ്കിൽ വേറൊരു ഭാഗത്ത് അന്ധമായ അരുംകൊലയാണെങ്കിൽ ചൈനയുടെയും സിറിയയുടെയും ഫിലസ്തീനിന്റെയും ബർമയുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും അലപ്പോയുടെയും ഡമാസ്കസിന്റെയും എല്ലാം ഭൂമികളിൽ മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പഠിച്ചു നോക്കിയാൽ ലോകത്ത് നിലവിലുള്ള എല്ലാ ഇസങ്ങളാലും സംഹിതകളാലും രാഷ്ട്രീയ താൽപര്യങ്ങളാലും ഒരുപാട് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലാണ് ഈ ഉമ്മത്ത് നിലകൊള്ളുന്നത്. ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ആലോചനകളും ചർച്ചകളും കേവലമായ ഉപചാരങ്ങൾക്കപ്പുറം പ്രയാസകരമായ നാളുകളെ മറികടക്കാനും അതിജീവിക്കാനുമുള്ള സത്യസന്ധമായ ആലോചനയിലേക്ക് കടന്നു വരേണ്ട ഒരു കാലത്താണ് നാം കഴിഞ്ഞുകൂടുന്നത്. ഇത് ശാരീരികമായും ബാഹ്യമായും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഇത്തരം പ്രയാസങ്ങളെ മുഴുവനും അഭിമുഖീകരിക്കുവാനുള്ള ആന്തരികമായ നിമിത്തങ്ങൾ വേറെയുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ അകത്തളത്തിൽ മതനിഷ്ഠകളോടുള്ള സമീപനങ്ങൾ കൽപ്പിക്കപ്പെട്ട ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടുമുള്ള പെരുമാറ്റങ്ങൾ ഇസ്ലാമിക സംസ്കൃതിയോടും സംഹിതയോടും വ്യവസ്ഥിതിയോടുമുള്ള സമീപന രീതികൾ സമൂഹത്തിന്റെ ഉള്ളിലെ ജനവിഭാഗങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇതെല്ലാം തന്നെ ആന്തരികമായ ഒരു വെല്ലുവിളിയുടെയും പ്രയാസത്തിന്റെയും കഥയാണ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോന്നിന്റെയും ഉദാഹരണങ്ങൾ സഹിതം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സമയപരിമിതി കൊണ്ട് ഞാൻ കടക്കുന്നുമില്ല. നാലുപാടുകൾ നടക്കുന്നതിനെയൊക്കെ കാണാതിരിക്കാനുള്ള മൗഢ്യമാണ് നമ്മുടെ മതമെങ്കിൽ അങ്ങനെ നമുക്ക് താൽക്കാലികമായി ആശ്വസിക്കാൻ കഴിയും. പരിസരങ്ങളിൽ നിന്ന് നേടിയെടുക്കുന്ന തിരിച്ചറിവുകളോടുള്ള ആസൂത്രിതമായ പ്രതികരണമാണെങ്കിൽ നിർമ്മാണാത്മകമായ ചിന്തകളാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും അനുഷ്ഠാന കർമ്മ മണ്ഡലങ്ങൾ കൂടുതൽ സജീവമാകേണ്ടിയിരിക്കുന്നു. ഒരു ഉത്തിഷ്ഠതയിലേക്ക് കടന്നു വരാനുള്ള ഒരു ജാഗ്രതയിലേക്ക് ഉണർന്നു വരാനുള്ള സമയം ഈ സമുദായത്തിൽ അധികരിച്ചിരിക്കുകയാണ്. ഓർണമെന്റലായ ഒരു പരാമർശമല്ല ഇത്. കാര്യങ്ങളുടെ ഗൗരവങ്ങളെ അറിയുമ്പോൾ മാത്രമാണ് ആകുലപ്പെടുകയും വ്യാകുലപ്പെടുകയും ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിക്തും ഖലീലൻ വലബകൈതും കസീറാ,
നിങ്ങൾ ഏറെ കരയുകയും കുറച്ചു മാത്രം ചിരിക്കുകയും ചെയ്തേനെ. യാഥാർത്ഥ്യങ്ങളെ കുറിച്ചറിയുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. പാതിരാവിന്റെ പഴുതിൽ ഉണർന്നെഴുന്നേറ്റ് പുണ്യപ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാത്രിയിൽ ഒരു വേളയിൽ ചോദിക്കുകയാണ്, അകത്തളങ്ങളിൽ കിടക്കുന്ന എന്റെ കുടുംബത്തെ ആരാണെന്നുണർത്തുക. സാധാരണയിൽ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുന്ന നബി കുടുംബത്തെ അതിനേക്കാൾ നേരത്തെ ഉള്ള ഒരു സമയത്ത് ഉണർത്താൻ ആരാണ് എന്ന് അന്വേഷിക്കുകയാണ്. സ്വഹാബ ചോദിച്ചു, അല്ലയോ പ്രവാചക പ്രഭോ, ഈ ഒരു സമയത്ത് അങ്ങനെ ആവശ്യപ്പെടാനുള്ള കാരണം എന്താണ്? ലോകഗുരുവായ തിങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ത്യനാൾ അടുക്കുമ്പോൾ ഉണ്ടാകാനിരിക്കുന്ന വിഹ്വലതകളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാലാന്തരത്തിൽ ഈ സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ എനിക്ക് വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഭീതിജനകമായ കാര്യങ്ങൾ, അതിന്റെ ഭീതിതമായ രംഗങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ആരാണ് എന്റെ കുടുംബത്തെ ഒന്നുണർത്തി ഒന്നെഴുന്നേറ്റ് നിസ്കരിക്കാൻ പറയാനുള്ളത്? ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ബോധ്യമാണ്. ഓരോ കാലം കഴിയുമ്പോഴും ഈ ഉമ്മത്ത് ഒരുപാട് തീഷ്ണതകളിലേക്കാണ് കടന്നു വരിക. രണ്ടാമതായി അതിനെ തിരിച്ചറിയേണ്ടവർ തിരിച്ചറിയണം. മൂന്നാമതായി അതിൽ നിന്ന് അതിജീവനത്തിന് വേണ്ടിയുള്ള ഊർജം സ്വീകരിക്കണം. അതിജീവനം എങ്ങനെയായിരിക്കും? അള്ളാഹുവിലേക്ക്, റസൂലിലേക്ക്, ഇസ്ലാമിലേക്ക്, മതചിഹ്നങ്ങളിലേക്ക് മടങ്ങുകയും അള്ളാഹുവിലേക്ക് ശ്രദ്ധിക്കുകയുമാണ് അതിജീവനത്തിന്റെ ഉപാധികൾ. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഏവർക്കും പറയാനുണ്ട്. ഈ കാലഘട്ടം മുഴുവനും ഈ ഉമ്മത്തിൽ നിന്ന് അതിജീവനത്തിന്റെ ഊർജ സംഭരണത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഏതിൽ നിന്നുള്ള അതിജീവനമാണ്? കാലുഷ്യത്തിന്റെയും കനൽ കൂടാരങ്ങളുടെയും പ്രാതികൂല്യങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാളരാത്രികളിൽ നിന്ന് അതിജീവിക്കാനുള്ള ഒരു കരുത്തിന് വേണ്ടി, അത്തരം പ്രതിസന്ധികളിൽ നിന്ന് മുന്നേറാനുള്ള, അതിൽ നിന്ന് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജത്തിന് വേണ്ടി കാലം ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അതിനുള്ള അടിസ്ഥാനപരമായ മാർഗം വേറെ ഒന്നുമില്ല. ഒന്നാമതായി നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഏറ്റവും വലിയ മാർഗമേതാണ്, വഴി ഏതാണ്? അള്ളാഹുവിലേക്ക് നമുക്ക് ഏവർക്കും ചേരാൻ അല്ലാഹു നിശ്ചയിച്ചു തന്ന മാർഗമേതാണ്? ഹബീബായ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരുപാട് ആമുഖങ്ങളിലേക്ക് ഞാൻ കടക്കുകയല്ല. നമ്മൾ ഓരോരുത്തരും ഓടിച്ചെല്ലാനുള്ള ഒരു അഭയകേന്ദ്രത്തിലേക്ക് കൂടുതൽ ശ്രദ്ധയോടെ ചെല്ലേണ്ട സമയമാണിത്. ഏതായാലും പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നടുവിലാണ് ഈ ഉമ്മത്ത് നിലകൊള്ളുന്നത്. മ്യാൻമാറിലെ രോദനങ്ങൾ മീഡിയകൾക്ക് ആവർത്തന വിരസത കൊണ്ട് അവസാനിച്ചുവെങ്കിൽ അവിടെയുള്ള കനൽക്കടകൾ എരിഞ്ഞു തീർന്നിട്ടില്ല. റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ പ്രതിസന്ധികളുടെ കയത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടുവെങ്കിൽ ഇപ്പോഴും അതിന്റെ കഥകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിലെ നിരവധി കുടുംബങ്ങൾ ജന്മനാട്ടിലേക്ക് മടങ്ങാനാവാതെ അഭയാർത്ഥി ക്യാമ്പുകൾ തേടി അലയുകയാണ്. ഇന്ന് വൈകുന്നേരമുള്ള വാർത്തയറിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ അടിസ്ഥാന സൗകര്യം പോലുമില്ലാതെ പ്രതിസന്ധിയുടെ കയത്തിലാണ്. ലോകരാഷ്ട്രങ്ങളുടെ മുഴുവനും കവാടങ്ങളിൽ
അഭയാർത്ഥി ക്യാമ്പുകളിൽ കൊന്നുകൂടിയിരിക്കുന്ന ജനസഹസ്രങ്ങളിൽ ഈ ഉമ്മത്തിന്റെ ഉമ്മമാരും പെങ്ങന്മാരും ജ്യേഷ്ഠാനുജന്മാരും പിതാക്കന്മാരും അരുമസന്താനങ്ങളുമാണ് കിടക്കുന്നത്. അങ്കാറ മുതൽ ഇസ്താംബൂൾ മുതൽ ബുഡാപസ്റ്റ് മുതൽ ഡൽഹി മുതൽ ഹരിയാന മുതൽ ജമ്മു ആൻഡ് കശ്മീർ മുതൽ അങ്ങമാറി ഫിലസ്തീൻ മുതൽ ഇങ്ങോട്ട് മാറി ബംഗ്ലാദേശിലെ ധാക്ക മുതൽ ലോകത്തിന്റെ വിവിധങ്ങളായ പ്രവിശ്യകളിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ അന്നമില്ലാതെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഈ ലോകത്തെ ഒരു സൗകര്യങ്ങളുമില്ലാതെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നെട്ടോട്ടമോടുന്ന പതിനായിരങ്ങളല്ല ദശലക്ഷങ്ങളാണ് ലോകത്തിന്റെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഈ ഒരു ദശാസന്ധിയെ നമുക്ക് കാണാതിരിക്കാൻ കഴിയുമോ? നമ്മുടെ രാജ്യത്തെയും രാഷ്ട്രീയ കാർമേഘങ്ങൾ കൂടുതൽ ഇരുണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പെയ്തിറങ്ങാൻ പോകുന്നത് എന്ന് ആശ്ചര്യത്തോടെ നോക്കേണ്ട ഒരു ഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും അതിജീവനത്തിന്റെ ആയുധം എന്താണ്? മറികടക്കാനുള്ള ഉപാധികൾ എന്താണ്? ആയോധനകലയിലൂടെ ആഭാസത്തിന് വേണ്ടി ഒരുങ്ങലാണോ? ആയുധകലയിലൂടെ പ്രകടനപരതയിലേക്ക് പോകലാണോ? തെരുവു നാടകങ്ങളിലൂടെ പരിഹാരം കണ്ടെത്തലാണോ? അരമനയുടെ അകത്തളത്തിൽ നിന്ന് തരുണികളെ തെരുവോരങ്ങളിലെ മുദ്രാവാക്യത്തിനിറക്കുകയാണോ? അതിജീവനത്തിന്റെ ഊർജം എവിടെയാണ് എന്ന് ഉണർന്നാലോചിക്കേണ്ട ഒരു കാലസന്ധിയിലാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. ഓരോന്നിന്റെയും വസ്തുതകളും ഡാറ്റകളും സ്ഥിതിവിവരങ്ങളും വെച്ചുകൊണ്ട് പറയാനുള്ള സാവധാനമില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, ഇത്തരമുള്ള പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ മുഴുവനും ഈ ഉമ്മത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും അതിജീവനത്തിന്റെ വഴി എന്ന് പറയുന്നത് അല്ലാഹുവിലേക്കുള്ള മടക്കം മാത്രമാണ്. വേറെ ഒന്നും നമുക്കിവിടെ ഇല്ല. ജയിക്കാനുള്ള മാർഗങ്ങൾ വേറെയില്ല. ഈ ഉമ്മത്ത് കാലാന്തരങ്ങളിൽ ഇന്നലകളിൽ എല്ലാം മറികടന്ന് ജയിച്ചത് അവരുടെ ആയോധന ശക്തി കൊണ്ടായിരുന്നില്ല, കായിക ബലം കൊണ്ടായിരുന്നില്ല, ആഭാസ പ്രകടനങ്ങളിലൂടെ ആയിരുന്നില്ല. വിശ്വാസത്തിന്റെ ആത്മബലത്തിൽ നിന്നാണ് സാമ്രാട്ടുക്കളെയും അലമാലകളെയും പ്രാതികൂല്യങ്ങളുടെ ഹിമാലയങ്ങളെയും മറികടന്നുകൊണ്ട് ഈ ഉമ്മത്ത് പുതിയ കാലത്തേക്ക് എത്തിയത് ഈമാനിന്റെ ഉൾക്കനത്തിൽ നിന്നുകൊണ്ടായിരുന്നു. അതുമാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉപാധി, വേറെ ഒന്നും നമുക്ക് കരുതാനില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും വിശ്വാസത്തെ കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട ഒരു കാലം, ഈമാനിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ഒരു സമയം, വിശ്വാസത്തിന്റെ ദാർഢ്യതയെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നാമതായി എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, ഇത്തഖുല്ലാഹ ഹഖ്ഖ തഖ്‌വാ. അല്ലാഹുവിനെ നമ്മൾ ശരിയായി ഉൾക്കൊള്ളുകയും അവന്റെ നിയമങ്ങളെ പാലിക്കുകയും ചെയ്യുക, അല്ലാഹുവിനെ സൂക്ഷിക്കുക. അതാണ് എക്കാലത്തെയും നമ്മുടെ അതിജീവനത്തിന്റെ മരുന്ന്. അതിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള മാർഗം എന്താണ്? അതുമാത്രം ലളിതമായി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ആദരണീയരായ ഉസ്താദവർഗളുടെ ആഗമനത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിയമുള്ള സഹോദരന്മാരെ, പ്രപഞ്ചാധിപനായ അല്ലാഹുവിനെ, ഏകനായ രക്ഷിതാവിനെ വിശ്വസിക്കുന്നു എന്നതാണ് ഈ ഉമ്മത്തിന്റെ അപരാധമായി മറ്റുള്ളവർ പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനം ഏകനായ അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. ആകാശത്തിന്റെ നിയന്ത്രണം ലോകത്തൊരു ഭരണാധികാരിയുടെയും കയ്യിലില്ല. ഭൂമിയുടെ നിയന്ത്രണം ഒരു പ്രവിശ്യ ഗവർണറുടെ കയ്യിലുമില്ല. അന്തരീക്ഷത്തിന്റെ നിയന്ത്രണം ഒരു രാജാവിന്റെയും കയ്യിലില്ല. കാലാന്തരങ്ങളുടെയും കാലഭേദങ്ങളുടെയും ഋതുഭേദങ്ങളുടെയും സൂര്യചന്ദ്രാദികളുടെ ചലനങ്ങളുടെയും നിയന്ത്രണം ഒരേകാധിപതിയുടെ കയ്യിലും ഏൽപ്പിച്ചിട്ടില്ല. ഒരു സ്വേച്ഛാധിപതിയുടെ കയ്യിലും നൽകിയിട്ടില്ല. ഒരു രാഷ്ട്രീയ തമ്പുരാന്റെ കയ്യിലും നൽകിയിട്ടില്ല. ഒരു ഡൈനാസ്റ്റിയുടെ കൺട്രോളുടെ കയ്യിലും നൽകിയിട്ടില്ല. ഒരു രാജഭരണത്തിന്റെ മേധാവിയുടെ കയ്യിലും നൽകിയിട്ടില്ല. ഒരു പാർലമെന്ററി സംവിധാനത്തിന്റെ ഭരണാധിപനും നൽകിയിട്ടില്ല.
ഈ ലോകത്തിന്റെ മുഴുവനും നിയന്ത്രണം സർവാധിപതിയായ ഈ ലോകത്തിന്റെ സ്രഷ്ടാവും പരിപാലകനുമായ ഏകനായ അള്ളാഹുവിന്റെ പക്കൽ മാത്രമാണ്. അവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, അവനെ മാത്രമാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ഏകനായ അള്ളാഹുവിനുള്ള ശരിയായ വിശ്വാസത്തിന്റെ അത്യബലത്തിൽ നിന്നുകൊണ്ടാണ് താൽക്കാലികതയുടെ ഹിമാലയങ്ങളെ വകഞ്ഞു മാറ്റിയിട്ട് അനന്തമായ പറുദീസയിലേക്ക് നമുക്ക് സഞ്ചരിക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള മുസ്ലിം സഹോദരന്മാരോട് പറയാനുള്ളത്, നാം നമ്മളിലേക്ക് ചില വീണ്ടു വിചാരങ്ങളുടെ സമയം അധികരിച്ചിരിക്കുകയാണ്. തഖ്വയിലേക്ക് മടങ്ങി വന്ന് ജീവിച്ചാലും ജനിച്ചാലും മരിച്ചാലും എവിടെയും ജയിക്കാനുള്ള ഉപാധികളിലേക്ക് നാം കടന്നു വരണം. ഒന്നുകൂടി ഞാൻ അനുബന്ധമായി പറയട്ടെ, ജയം എന്ന് പറയുന്നത് സുഭിക്ഷമായി ഭൂമിയിലെ ജീവിതമല്ല. ജയം എന്ന് പറയുന്നത് പരമദാനികൾ ഈ ഭൂമി ലോകത്ത് നിലനിൽക്കലല്ല. അതിജീവനം എന്ന് പറയുന്നത് മാനം മുട്ടുന്ന നമ്മുടെ കൊട്ടാരം പൊട്ടാതിരിക്കലല്ല. അതിജീവനം എന്ന് പറയുന്നത് നമ്മുടെ സുഖലോക ഭൗതിക സംവിധാനങ്ങൾ സംരക്ഷിക്കപ്പെടലല്ല. അതിജീവനം എന്ന് പറയുന്നത് ആത്യന്തികമായ വിജയത്തിലേക്ക് എത്തുക എന്നതാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബാക്കളെ, ശുഹദാക്കളെ, അവർ രണഭൂമികളിൽ മരണപ്പെട്ട് വീഴുമ്പോഴും അവർ പരാജിതരല്ല, അവർ അള്ളാഹുവിങ്കിൽ ജീവിക്കുന്ന വിജയികളാണ്. അങ്ങ് ബർമയിൽ ചുട്ടരിക്കപ്പെടുന്ന ആളുകൾ പരാജയപ്പെട്ടു എന്ന് ഏതെങ്കിലും ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അവർ മറുകരയിലേക്ക് എത്തിയത് സ്വർഗോദ്യാനത്തിലാണെങ്കിൽ അനന്തമായ വിജയത്തിന്റെ വഴിയിലാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനരായ സയ്യിദത്തുന ബീവി അസ്മാ റളിയല്ലാഹു അൻഹേ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നോമന പുത്രിയാണ് അസ്മാ റളിയല്ലാഹു അൻഹ. ആ മഹദി ഇസ്ലാമിലേക്ക് പതിനെട്ടാമതായി കടന്നു വന്ന വ്യക്തിത്വമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുഹാവാസത്തിന്റെ വേളയിൽ സൗറു ഗുഹയുടെ അകത്തളത്തിൽ ഇരിക്കുമ്പോൾ മുത്തുനബി തങ്ങൾക്ക് അന്നപാനീയങ്ങൾ എത്തിച്ചു കൊടുത്ത മഹദിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹയുടെ അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം അസ്മാ ബിവി റളിയല്ലാഹു അൻഹ ചെയ്ത സേവനങ്ങൾ ഏറെയാണ്. ആ മഹദി 90 കഴിഞ്ഞ് 100-നോടടുത്ത പ്രായം വയോധികയായി കിടക്കുകയാണ്. ചെറുപ്പക്കാരനായ മകൻ അബ്ദുള്ള എന്ന് പറയുന്ന പ്രിയപ്പെട്ട പുത്രൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ ഉമ്മാ, എന്റെ കൂടെ ഉണ്ടായിരുന്നവർ മുഴുവനും ധർമ്മസമരത്തിന്റെ വഴിയിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്, ഞാൻ എന്തു ചെയ്യണം ഉമ്മാ? ഉമ്മ ചോദിച്ചു, മോനെ എന്താണ് പറയുന്നത്? അതാ കണ്ടില്ലേ, ഹജ്ജാജ് ബിൻ യൂസഫിന്റെ അഹങ്കാര ഭരണത്തിനും അനീതിക്കുമെതിരെ സന്ധിയില്ല സമരത്തിന്റെ വഴിയിലാണ് ഞാനുള്ളത്. എന്നാൽ എന്നോടൊപ്പമുള്ള ഒരുപാട് ആളുകൾ പിൻവാങ്ങിപ്പോയിരിക്കുകയാണ്. ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോ ധീരയായ ഉമ്മ പറയുന്നത്, മോനെ, താൽക്കാലികമായ മോക്ഷത്തിന് വേണ്ടി നീ സന്ധിയാവേണ്ടതില്ല. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നീ ഒരുങ്ങണം. സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ, കൃത്യതയുടെ വഴിയിൽ നിലകൊള്ളണമെന്ന മഹതിയായ മാതാവ് പറയുകയാണ്. ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ തങ്ങൾ പറയുന്നു, അല്ലയോ ഉമ്മാ, ഞാൻ ഈ ധർമ്മസമരത്തിന്റെ വഴിയിൽ ലോകത്തുള്ള മുഴുവൻ അക്രമങ്ങളെയും ഏറ്റുവാങ്ങിക്കൊണ്ട് സമരക്കളത്തിലേക്കിറങ്ങുന്ന ഹജ്ജാജ് ബിൻ യൂസഫിന്റെ സൈന്യത്തിനെതിരെ വന്നാൽ അവരെന്നെ കൊന്നുകളയും ഉമ്മാ. ധീരയായ മാതാവ് അസ്മാ റളിയല്ലാഹു അൻഹ വയോധികയാണ്, 100-നോടടുത്ത പ്രായത്തിലാണ്. ഈമാനിന്റെ ഉൽക്കനം കൊണ്ട് മാതാവ് പറയുന്നു, അല്ല മോനെ, നീ വധിക്കപ്പെടുമെങ്കിലും കൊല ചെയ്യപ്പെടുമെങ്കിലും സത്യത്തിന്റെ പക്ഷത്ത് നിന്ന് മാറാൻ പറ്റൂല്ല, നേർവഴിയിൽ നിലകൊള്ളണേ മോനെ. ഉടനെ പ്രിയപ്പെട്ട മകൻ പറയുകയാണ്, അല്ലയോ ഉമ്മാ, എന്നെ അവർ കൊല്ലുമെന്ന് മാത്രമല്ല, എന്നെ അവർ കൊന്നതിന് ശേഷം എന്നെ മരത്തിൽ നാട്ടിയിട്ട് ക്രൂശിക്കും ഉമ്മാ, ഞാൻ എന്തു ചെയ്യാനാണ്? അപ്പോഴാണ് ഈമാനിന്റെ അകത്തളത്തിൽ നിന്ന്
ധീരതയുടെ വനിതാ ശബ്ദമായി അസ്മാ ബീവി പറയുകയാണ്, നൊന്തുപെറ്റ മകനാണ്, ഇസ്ലാമിക സമൂഹത്തിലെ അതുല്യമായ വിലാസമുള്ള വ്യക്തിയാണ്, അത്യുജ്വലമായ വിലാസത്തിന്റെ ഉടമയാണ്. പലായനം ചെയ്ത് മദീനയിലേക്ക് എത്തിയപ്പോൾ ദുശ്ശകുനം കൊണ്ട് മുസ്ലിങ്ങൾക്ക് മക്കൾ ജനിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഇനി ആരാണ് ആദ്യമായി ജനിക്കുക എന്ന് ഈ ഉമ്മത്ത് മുഴുവനും നോക്കിയിരുന്ന നേരത്ത് ശുഭലക്ഷണമായി പിറന്ന പൊന്നുമോനാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ബിനു സുബൈർ. തർലിയത്തിന് ഒരു ഊർജവും പോരാ. സയ്യിദുന അബ്ദുല്ലാഹി ബിനു സുബൈർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ മകനാണ്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട പ്രവാചക പ്രഭോ, സന്താനങ്ങളുള്ള ഉമ്മമാർക്ക് മുഴുവനും ഇന്നയാളുടെ ഉമ്മ എന്ന് പറയാൻ ഒരു അവസരമുണ്ട്. എനിക്കൊരു മകനില്ലാത്തത് കൊണ്ട്, ഒരു കുട്ടിയില്ലാത്തത് കൊണ്ട് ഇന്നയാളുടെ ഉമ്മ എന്ന പേരെനിക്ക് ലഭിക്കുന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വേണ്ട, വിഷമിക്കേണ്ടതില്ല, നിങ്ങളുടെ സഹോദരിയായ ബീവി അസ്മാഇന്റെ മകനുണ്ടല്ലോ അബ്ദുല്ലാ, അത് നിങ്ങളുടെ മകന്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് നാളെ മുതൽ ആയിഷ അവിടുന്ന് ഉമ്മ അബ്ദുല്ലാന്റെ ഉമ്മയാണ്. അത്രയും വലിയ സ്ഥാനം കിട്ടിയ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിനു സുബൈർ റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹി ബിനു സുബൈർ റളിയല്ലാഹു അൻഹുവാണ് മക്കയുടെ കഅബാലയത്തിന്റെ സന്നിധാനത്തിൽ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പതാക വഹിച്ചതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടാൻ പോകുന്നത്. ഉടനെ മാതാവ് പറയുന്നത്, മോനെ, കൊല്ലപ്പെടുമെന്നതിന്റെ പേരിൽ നീ തിരിഞ്ഞു നിൽക്കേണ്ടതില്ല, കൊല ചെയ്യപ്പെടുന്നതിൽ ആകുലതയില്ല, നാളെ ക്രൂശിക്കപ്പെടുമെന്നാണ് മോന്റെ ഭയമെങ്കിൽ അറുക്കപ്പെടുന്ന മൃഗം തൊലിയുരിക്കപ്പെടുന്ന കാര്യം ആലോചിച്ചിട്ട് വേദനിക്കേണ്ടതില്ല, ധൈര്യത്തെ മോൻ പോണേ മോനെ, ശരിയായ ഈമാനിനെ പണയം വെക്കല്ലേ മോനെ എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിനു സുബൈർ തങ്ങളോട് പറഞ്ഞ് കഅബാലയത്തിന്റെ സന്നിധാനത്തിൽ ധർമ്മസമരത്തിന്റെ മുന്നണി പോരാളിയായി അബ്ദുല്ലാഹി ബിനു സുബൈർ റളിയല്ലാഹു അൻഹു വരികയാണ്. പ്രതീക്ഷിച്ചതുപോലെ മഹാനവരെ കൊല ചെയ്യപ്പെടുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് ഖദീജ റളിയല്ലാഹു അൻഹ വിശ്രമിക്കുന്ന ജന്നത്തുൽ മുഅല്ലയുടെ ചാരത്ത് ഹുജൂൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു മരത്തിൽ മഹാനവരുടെ ശരീരം നാട്ടുകയാണ്. എന്നിട്ട് അഹങ്കാരിയായ ഭരണാധികാരി പറയുന്നു, ആ കിഴവി വന്ന് എന്നോട് പറഞ്ഞാലല്ലാതെ ഈ ജനാസ താഴെ ഇറക്കൂല. ആരാണ് അവന്റെ ഭാഷയിലെ കിഴവി എന്നറിയുമോ? അതേ ബീവി അസ്മാ റളിയല്ലാഹു അൻഹയാണ്. പ്രായത്തിന്റെ ആധിക്യം ഈമാനിന്റെ ഊർജം വർദ്ധിപ്പിച്ചു എന്നല്ലാതെ ഒരക്രമിയുടെയും മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കാൻ മഹദിയെ പ്രേരിപ്പിച്ചില്ല. അതുകൊണ്ടാണ് മഹദിയായ ബീവി അസ്മാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇല്ല ഇല്ല, ഒരക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിലും ഓച്ചാനിക്കാൻ എന്നെ കിട്ടൂല. എന്റെ മകനെ ഞാൻ വളർത്തിയത് ഈ ലോകത്തൊരു മേലാളനായി കാണാനല്ല, എന്റെ മകനെ ഞാൻ വളർത്തിയത് വഹുവ മിൻ ഇബാദില്ലൈൽ വസവ്വാ മിൻ നഹാർ, പാതിരാവിന്റെ പഴുതിൽ ആരാധനയുടെ മുസല്ലയിൽ നിന്ന്, അതാ ചുട്ടുപൊള്ളുന്ന പകലിൽ വ്രതാനുഷ്ഠാനത്തിലൂടെ ജീവിച്ച് പകലോൻ വെളിവാകുന്ന സമയം മുതൽ ധർമ്മസമരത്തിന്റെ ഉജ്ജ്വല ഭൂമിയിൽ നിലനിന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നമോനെ ഈ നാട്ടിൽ വെച്ച് കാണാനല്ല ഞാൻ നൊന്തുപെറ്റ് പോറ്റിയത്, നാളെ സ്വർഗത്തിൽ എനിക്ക് കിട്ടാനാണ് മോനെ അബ്ദുല്ലാ. മോന്റെ ശരീരം ഇവിടെ ക്രൂശിക്കപ്പെട്ട് ഇഞ്ചിഞ്ചായി
മാറ്റിയാലും നിന്റെ ശരീരം ഒന്ന് താഴെ ഇറക്കാൻ ഒരക്രമിയുടെയും മുമ്പിൽ പറയാൻ വരാൻ ഞാനില്ല. എനിക്ക് മോനെ കാണേണ്ടത് എവിടെയാണ്? അനന്തമായ ആനുകൂല്യങ്ങളുടെ അരുവികളും ആറുകളും അതാരാമങ്ങളും ഒത്തു നിൽക്കുന്ന സ്വർഗവസന്തത്തിലാണ്. അവിടെ കാണാനാണ് പൊന്നമോനെ നിന്നെ പോറ്റി വളർത്തിയത്. താൽക്കാലികതയുടെ അധികാര പീഠങ്ങളിൽ ഇരുന്ന് കാണാനല്ല, ഈ ലോകത്തെ രമ്യഹർമ്മങ്ങളിൽ ഉല്ലസിക്കാനല്ല, ഇവിടെയുള്ള ഉദ്യാനങ്ങളിൽ ആടിപ്പാടാനല്ല. പൊന്നമോനെ നിന്നെ പാല് തന്ന് പോറ്റി വളർത്തിയത് നാളെ പറുദീസയിൽ രാജാവാകാനാണ് എന്ന് പറഞ്ഞ മഹതിയാണ് ബീവി അസ്മ റളിയല്ലാഹു അൻഹാ. ഈ സമുദായത്തിന്റെ അതിജീവനം ഒരുപക്ഷേ ഹജ്ജാജ് അവിടെ വിജയത്തിന്റെ പിന്നിക്കൊടി പാറിച്ചിട്ടുണ്ടാവാം. അത് താൽക്കാലികമായ ജയമാണ്. യഥാർത്ഥത്തിൽ അവിടെ ജയിച്ചതാരാണ്? സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, മഹാനായ സ്വഹാബി റളിയല്ലാഹു അൻഹു ജയം വരിച്ചിരിക്കുകയാണ്. കാരണം അവിടുന്ന് അനന്തമായ ആരാമത്തിലേക്ക്, അവസാനിക്കാത്ത ഉദ്യാനത്തിലേക്ക്, ഉത്കൃഷ്ടമായ അനുഗ്രഹങ്ങളുടെ ലോകത്തേക്ക് മഹാനവരുകളെ യാത്രയായിരിക്കുകയാണ്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ഈമാനിന്റെ നിലവാരം എവിടെയാണ്? ഞാനും നിങ്ങളും ഇനുക്കി പുതുക്കി റെഡിയാക്കേണ്ടത് നമ്മുടെ ഈമാനാണ്. ഇത്തഖുല്ലാ, നമ്മൾ തഖ്വയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാവണം, നമ്മൾ ഈമാനിന്റെ ഊർജം സംഭരിക്കുന്നവരാവണം. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, എനിക്കും നിനക്കും ഇവിടെ ചെയ്യാനുള്ള ദൗത്യം എന്താണ്? അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരത്തിലേക്ക് വരികയാണ്. ഈ സമുദായത്തെ ചണ്ടിചവറുകളായി വലിച്ചെറിയപ്പെടുന്ന കാലത്ത് ഞാനും നീയും വരേണ്ടത് അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരത്തിലാണ്. അല്ലയോ പൊന്നമോനെ, പാതിരാവിന്റെ പഴുതിൽ ക്ലബിലിരുന്നു കൊണ്ടായാലും, ഏത് പട്ടാപ്പകരിൽ നീ ആരും കാണാത്ത വന്യതയിൽ ചെന്നിട്ടായാലും, നിന്റെ കൂട്ടുകാരുടെയും നിന്റെ സംഘക്കാരുടെയും കൂടെ ഇരുന്ന് ഏതേത് കൂട്ടായ്മയിലായാലും, എല്ലാ രഹസ്യങ്ങളും അറിയുന്ന നേതാവ് രാജാവാണ് റബ്ബുൽ ആലമീൻ. SSF ചെറുപ്പക്കാരായ പ്രവർത്തകർ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് എഴുന്നേറ്റിട്ട് ആ ഉപ്പമാരെ നിരത്തി കൊടുത്താലേ ചിലപ്പോൾ സൗകര്യപ്പെടും. വളണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചാല്, അവിടെയൊക്കെ പ്രായമുള്ളവർ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ നിരുത്താൻ നമ്മൾ ചെറുപ്പക്കാർ പ്രവർത്തകരൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ആ കസേരയോടുകൂടി ഒന്ന് മുന്നോട്ട് നീങ്ങിയാൽ കുറച്ച് ചെയറും കൂടി ബാക്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ സദസ്സും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇടയ്ക്ക് എവിടെയെങ്കിലും കസേര ഉള്ളിലോട്ടായതുകൊണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. സഹോദരിമാരുടെ ഭാഗത്തും ഉള്ള സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി പിന്നിൽ വന്നിട്ടുള്ള ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. അപ്പോൾ ലോകത്തിന്റെ രാജാവായ സർവാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ അരമന രഹസ്യങ്ങളും അറിയുന്നവനാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള കൂട്ടുകാരാ, ഏതേത് സംഘങ്ങളുടെയും കൂട്ടുകൂടലുകളുടെയും കൂടെ ചേർന്നുകൊണ്ട് അരുതായ്മയുടെ വഴിയിലേക്ക് പോകല്ലേ മോനെ? എല്ലാം അറിയുന്ന രക്ഷിതാവാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനാണ്. ഏതേത് വന്യതയിലായാലും ഏതേത് ഏകാന്തതയിലായാലും നമ്മറിയുന്ന രക്ഷിതാവായ അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു വതആല മുൽക്കുഹു വകിബ്രിയാഹു, രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കുറിച്ചുള്ള ഓർമ്മയാണ് നമുക്ക് വേണ്ടത്. ആ ഓർമ്മയോടെ നീ ജനിച്ചാലും മരിച്ചാലും ജീവിച്ചാലും ഒടുങ്ങിയാലും അതെല്ലാം നമുക്ക് ജയമാണ്. അതുകൊണ്ടാണ് ഉഹദിന്റെ രണാങ്കണത്തിൽ കൊല ചെയ്യപ്പെടുകയും
അടിവയറ് കുത്തി കീറപ്പെട്ട് കരൽ പുറത്തെടുക്കപ്പെടുകയും ചെയ്ത ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു രണഭൂമിയിൽ പരാജയപ്പെട്ട ആളല്ല, ലോകാവസാനം വരെ ഓർമ്മിക്കപ്പെടുന്ന ധീരനായ വിജയം വരിച്ച നേതാവാണ് സയ്യിദുനാ ഹംസ. സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു മദീനയിൽ ഉഹദ് മലയുടെ താഴ്വരയിൽ കിടന്ന് ലോകത്തുള്ള ജനകോടികളുടെ അഭിവാദ്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹു പടക്കളത്തിൽ കൊല ചെയ്യപ്പെട്ട് വീണപ്പോഴും വിജയത്തിന്റെ സ്വർഗവസന്തത്തിലേക്ക് പോയ മഹാനാണ് ആ സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു. നമുക്ക് നൽകിയ ഒരു പാഠമുണ്ട് മോനെ, അവസാനം വരെയും അല്ലാഹുവിന് വേണ്ടിയുള്ള നിലപാടാണ്. ഈ സമുദായം ആദർശത്തിന്റെ സമുദായമാണ്. ചില ആളുകൾ വിചാരിച്ചു ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആയോധനകൾ വേണം. അല്ല, ചില ആളുകൾ വിചാരിച്ചു കായിക പ്രകടനം കൊണ്ട് ജയിക്കാൻ പറ്റും. അവരും തെറ്റുപറ്റിപ്പോയവരാണ്. അരമനയുടെ അകത്തളത്തിലിരിക്കേണ്ട പെൺകൊടികളെ തെരുവോരങ്ങളിൽ മുദ്രാവാക്യത്തിനിറക്കി തെരുവുകളിൽ നാടകം ഒരുക്കിയിട്ട് ഞങ്ങളാണ് ഈ സമുദായത്തിന്റെ രക്ഷയെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ അവരിസ്ലാമിന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കാത്തവരാണ്, ആദർശത്തിന്റെ ഉൾബലത്തെ അറിയാത്തവരാണ്, അവരിസ്ലാമിന്റെ സംഹിതകളെ പരിചയമില്ലാത്തവരാണ്. ചെറുപ്പക്കാർ വിചാരിക്കും ഇതിലൂടെയാണ് നമ്മുടെ അതിജീവനം. അല്ല, ഈ ഉമ്മത്തെ മുഴുവനും ജയം വരിച്ചത് അല്ലാഹ് എന്ന വിചാരത്തിൽ നിന്നാണ്, സർവാധിപതിയായ രക്ഷിതാവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന്, വേറെ ഒന്നുമല്ല. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, ആ അല്ലാഹുവിലേക്ക് ചേരാനുള്ള മാർഗമേതാണ്? സർവാധിപതിയായ റബ്ബുൽ ആലമീനിലേക്ക് ചേരാനുള്ള മാർഗമേതാണ്? ഇതിലാ ദലീല അല തരീഖിലൽ ഇലാ ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ ഫീ ഹാലിഹി വഫഅലിഹി വമഖാലിഹി ഫതതബ്ബഅ വാ തബിഅ ലാ തഅ്ദിലാ. മോനെ, സർവാധിപതിയായ അല്ലാഹുവിലേക്ക് ചേരാനുള്ള മാർഗം, രക്ഷിതാവായ റബ്ബിലേക്ക് ചേരാനുള്ള മാർഗം, ആ റബ്ബിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഹബീബിലേക്ക് ചേരലാണ്. അല്ലാഹു ആരെന്ന് നമുക്ക് പറഞ്ഞു തന്ന, അല്ലാഹുവിനെ എങ്ങനെ ആരാധിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന, അല്ലാഹുവിന്റെ വിശേഷങ്ങളെ നമുക്ക് അറിയിച്ചു തന്ന, അല്ലാഹുവിന്റെ കലാമ നമ്മളിലേക്ക് എത്തിച്ചു തന്ന, അല്ലാഹുവിന്റെ ശരീഅത്തിനെ നമുക്ക് പഠിപ്പിച്ചു തന്ന, ലോകത്തിന്റെ മുഴുവനും നായകർ എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ അനന്തമായ ആവേശം മദീനയുടെ മണൽപ്പരപ്പിനെ ലോകത്തിന്റെ ഹൃദയോദ്യാനമാക്കി മാറ്റിയ അതുല്യമായ പ്രണയത്തിന്റെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ് ഈ മുഹറം മാസത്തിലെ വെള്ളിയാഴ്ച രാവിൽ ഈ പവിത്രമായ ഇൽമിന്റെ നഗരിയിൽ നിന്നുയരുന്ന സ്വലാത്തിന്റെ മന്ത്രണങ്ങൾ മദീനയുടെ ഉമ്മരത്തെ മർമ്മരമുയർത്തുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വസന്ത പുഷ്പങ്ങൾ വിരിയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ രാജാവായ ഹബീബേ ഖുദാ വ റൂഹി ഫിദാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോട് ആത്മാവിനെ അടുപ്പിച്ചു വെച്ച് പ്രണയത്തിന്റെ നിധികുംഭങ്ങളെ നിറനിധികളായി അവതരിപ്പിച്ചു കൊടുക്കുമ്പോഴാണ്, ഹബീബായ തങ്ങളിലേക്ക് ചേരുമ്പോഴാണ് ആകാശത്തിന്റെ അധിപനായ റബ്ബിലേക്ക് ചേരാനുള്ള മാർഗം, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട ഹബീബിലേക്ക് ചേരലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാതെ അല്ലാഹുവിലേക്ക് ചേരാൻ വേറൊരു മാർഗമില്ല.
ഇവിടെയുള്ള മുസ്ലിമീങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടാലേ അവരെ പരാജയപ്പെടുത്താനാവൂ എന്ന് എല്ലാ കുൽസിത ശക്തികൾക്കും അറിയാം. ഇവിടെയുള്ള ജനങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തണമെങ്കിൽ പുണ്യപ്രവാചകരിൽ നിന്ന് മാറ്റി നിർത്തുകയെ മാർഗമുള്ളൂ എന്നും അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ പേരിൽ വിവിധങ്ങളായ പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ നഗറ്റി നിർത്താനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ആദർശ കേരളത്തിന്റെ ആധികാരികമായ ശബ്ദം മഹാനായ മൗലാന പേരോട് ഉസ്താദ് അവർകളുടെ തേരോട്ടം കൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കൃത്യമായ ആശയാദർശങ്ങളെ പഠിക്കാൻ സൗഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിനും നമ്മുടെ നാടുകൾക്ക് മുഴുവനും കനിഞ്ഞേകിയ പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ ഉന്നതരായ ഉസ്താദ് അവർകളുടെ നേരിട്ടുള്ള ശിക്ഷണവും അറിവും പകർന്നെടുക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് സഹോദരങ്ങളെ നിങ്ങൾ. ഒരുപാട് നാടുകളിൽ ഉസ്താദ് അവർകളെ പോലെയുള്ള മുന്നേറ്റ നായകന്മാരെ കാത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാർ, അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളിലേക്ക് ചേരുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അല്ലാഹുവിലേക്ക് ചേരാനുള്ള മാർഗം അതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിനെ ലോകത്തേക്ക് നൽകാൻ സ്വീകരിച്ച മാർഗം ഹബീബ് റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളാണ്. അല്ലാഹുവിന്റെ നിയമം നമുക്ക് അറിയിച്ചു തരാൻ വേണ്ടി അല്ലാഹു സ്വീകരിച്ച വസീല ഹബീബായ തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് വേണ്ട പോലെ അടുക്കുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈമാൻ ജാജ്വല്യമാകുന്നത്, പ്രോജ്വലമാകുന്നത്. അതാണ് മഹാന്മാരായ സ്വഹാബത്ത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ഒരു പ്രമേയമുണ്ട്. ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകാനൊരുങ്ങുമ്പോ മഹാന്മാരായ സ്വഹാബത്ത് മുത്തുനബിതങ്ങളെ വിളിച്ചുകൊണ്ട് പറയാണ്, ليس لنا إلا إليك فرارنا ഓ ഹബീബായ തങ്ങളെ, ഞങ്ങൾ കോടി വന്ന അഭയം തേടാൻ തങ്ങളല്ലാതെ ഇല്ല തങ്ങളെ. ആരാണ് പറയുന്നത്? സ്വഹാബയാണ്. ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ഇമാം ബുഖാരി തങ്ങളാണ്. ഞങ്ങൾ കോടി വരാൻ വേറെ ഒരഭയസ്ഥാനമില്ല. സ്വഹാബാ കിറാമ മുത്തുനബിതങ്ങളുടെ പാഠശാലയിൽ നിന്ന് തൗഹീദ് അറിഞ്ഞ മഹാന്മാരാണ്. അവര് പറയുന്നു, യാ റസൂലല്ലാഹ് ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ, ഞങ്ങൾ കോടി വന്ന അഭയം തേടാൻ തങ്ങളല്ലാതെ ഒരു കേന്ദ്രമില്ല തങ്ങളെ. സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾക്ക് വേറെ ഓടി വരാനൊരു കേന്ദ്രമില്ല. ആ ഭാഗം അവരുടേത് മാത്രമായ ഒരു പരാമർശമാണ്. എന്നാൽ ഈ ഉമ്മത്തിന് മുഴുവനുമുള്ള, പൗരന്മാർക്ക് മുഴുവനുമുള്ള പൊതുനിയമമാണ് അതിന്റെ ബാക്കിയുള്ള ഭാഗം പറഞ്ഞു തരുന്നത്. ലോകത്തുള്ള മുഴുവൻ പൗരന്മാർക്കും ബാധകമായ ഒരു നിയമം രണ്ടാമതായി പറയാണ്, വലൈസ ഫിറാറുന്നാസി വൈന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലീ, ലോകത്തുള്ള പൗരന്മാരുടെ മുഴുവനും അഭയകേന്ദ്രം അവരുടെ റസൂലാണ്. ഞങ്ങളെ മാത്രമായി മുത്തുനബിതങ്ങളെ അങ്ങ് വിളിക്കുകയല്ല. ലോകത്തിന്റെ വ്യവസ്ഥിതി ഏതാണ്? ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനസമുദായങ്ങളുടെയും അഭയകേന്ദ്രം അവരുടെ റസൂലാണ്. ഞങ്ങൾ തങ്ങളിലേക്ക് വരാനുള്ള കാരണം മറ്റൊന്നുമല്ല. ഈ ലോകത്തുള്ള പൗരന്മാരുടെ അഭയകേന്ദ്രം ഏതാണ്? അവരുടെ റസൂലാണ്. എനിക്കും നിങ്ങൾക്കും എന്നേക്കുമുള്ള വിജയം സന്തോഷമായി സ്വീകരിക്കണമെങ്കിൽ എനിക്കും നിങ്ങൾക്കുമുള്ള അഭയകേന്ദ്രം ഏതാണ്?
ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് ചെറിയ പ്രായം മുതൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പരിശീലിപ്പിക്കണം. എങ്ങനെയാണ് അല്ലിമോ ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാഹ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിക്കണേ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മുത്തുനബി തങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. എന്തിനാണ് അങ്ങനെ ഒരു സ്നേഹം കൊടുക്കുന്നത്? ബ്ലൂ വെയിലിന്റെ കാലത്ത് അലക്ഷ്യമായ പ്രണയത്തിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ. എന്തിനാണ് നിങ്ങളുടെ മക്കളെ മുത്തുനബി തങ്ങളോടുള്ള മഹബ്ബത്ത് പഠിപ്പിക്കുന്നത്? കലാലയത്തിന്റെ പരിസരത്ത് നിന്ന് കാമവെറിയന്മാര് വലയെറിയുന്ന നേരത്ത് അതിൽ വീണു പോകാതെ ലോകഗുരുവിന്റെ തിരുസന്നിധാനത്തിലേക്ക് വിശുദ്ധ പ്രണയത്തിലൂടെ എത്തിച്ചേരാനാണ് നിങ്ങളുടെ മക്കളെ മഹബ്ബത്ത് പഠിപ്പിക്കണേ. എന്തിനാണ് നിങ്ങളുടെ പൊന്നോമന മക്കളെ മുത്തുനബി തങ്ങളോടുള്ള മഹബ്ബത്ത് പഠിപ്പിക്കുന്നത്? തെരുവോരങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും കലാലയങ്ങളുടെ പരിസരങ്ങളിൽ ചെല്ലുമ്പോഴും അനാവശ്യമായ പ്രണയത്തിന്റെ വാചകങ്ങളും കൈകോർക്കലുകളുമായി ഈ ഉമ്മത്തിന്റെ ആൺമക്കളെയും പെൺമക്കളെയും വലവീശുമ്പോ അതിൽ വീണു പോകാതിരിക്കാനാണ് അല്ലിമോ ഔലാദക്കും ഹുബ്ബ നബീക്കും, നിങ്ങളുടെ മക്കൾക്ക് മുത്തുനബി തങ്ങളെ സ്നേഹിക്കാനൊന്ന് പഠിപ്പിക്കണേ. നമ്മുടെ മക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. നമ്മുടെ വീട്ടിലെ ചർച്ചകളിൽ മുത്തുനബി തങ്ങൾ വരാറുണ്ടോ? നമ്മുടെ വീട്ടിലെ ചർച്ചകളിൽ സ്വർഗം വരാറുണ്ടോ? നമ്മുടെ വീട്ടിലെ ചർച്ചകളിൽ ഉയർന്ന കോഴ്സുകൾ വരും, വലിയ വലിയ കെട്ടിടങ്ങൾ വരും, ചീറിപ്പാറുന്ന വാഹനങ്ങൾ വരും, ലേറ്റസ്റ്റ് ടെക്നോളജി വരും, ആധുനിക ഉപകരണങ്ങൾ വരും. എന്റെ പ്രിയമുള്ള വാപ്പമ്മമാരെ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിലെ കുടുംബ ചർച്ചയിൽ എപ്പോഴെങ്കിലും അള്ളാഹുവിന്റെ പറുദീസ വന്നിട്ടുണ്ടോ? സ്വർഗം, അള്ളാഹുവിന്റെ സ്വർഗം മോനെ, അള്ളാഹു ഒരു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട് മുഅ്മിനീങ്ങൾക്ക്. അത് നിങ്ങളുടെ ചർച്ചയിൽ വരാറുണ്ടോ? നമ്മുടെ മക്കൾക്ക് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഒരു നേരം കിട്ടിയിട്ടുണ്ടോ? ആ സ്വർഗം തുറക്കുന്ന നേതാവാണ് സയ്യിദുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ. നമ്മുടെ ചർച്ചയിൽ വരാറുണ്ടോ? നമ്മുടെ മക്കളൊന്ന് ഹബീബായ തങ്ങളെ അറിയട്ടെ. അനുരാഗത്തിന്റെ ആത്മാനന്ദത്തിൽ നിന്ന് ലോകഗുരുവായ പുണ്യപ്രവരരെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് അനാവശ്യങ്ങളെ മുഴുവനും മാറ്റിവെക്കാനുള്ള ഉജ്ജ്വലമായ ഒരു ഹൃദയ വസന്തത്തെ ഉണ്ടാക്കാൻ നിങ്ങളുടെ മക്കൾക്ക് അവസരം നൽകുമോ? എന്തിനാണ് നിങ്ങളുടെ മക്കൾക്ക് റസൂലുള്ളാനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലേ, അന്നബിയു أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെക്കാൾ കടപ്പെട്ടവരാണ്. നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹമുണ്ട്. എല്ലാവർക്കും അവരവരോടാണ് വലിയ സ്നേഹം. എല്ലാവർക്കും അവരവരോടാണ് വലിയ സ്നേഹം. നിങ്ങൾക്ക് നിങ്ങളോട് വലിയ സ്നേഹമുണ്ട്, ശരി. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തേക്കാൾ വലിയ സ്നേഹം വേണ്ടത് ആരോടാണ്? ലോകഗുരുവായ സയ്യിദുൽ വറാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളോടാണ്. ഇവിടെ മഹാന്മാരായ മുഫസ്സിറുകൾ എഴുതിയത് കാണാം. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്?
നിങ്ങളുടെ താൽപര്യവും മുത്തു നബി തങ്ങളുടെ താൽപര്യവും രണ്ടു ദിശയിലായാൽ നിങ്ങളുടെ താൽപര്യത്തെ പരിഗണിക്കുന്ന വിധത്തിലേക്കല്ല, ഹബീബായ തങ്ങളുടെ താൽപര്യത്തെ പരിഗണിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയാണ്. വിശ്വാസികൾക്ക് അവരുടെ സ്വന്തത്തേക്കാൾ വലിയ കടമ ആരോടാണ്? ഹബീബായ തങ്ങളോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് എനിക്ക് എന്നോടുള്ളതിനേക്കാൾ വലിയ ബന്ധം വേണ്ടത്. എനിക്ക് എന്നോടുള്ളതിനേക്കാൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മളോടുള്ളതിനേക്കാൾ വലിയ സ്നേഹം വേണ്ടത്. എന്തിനാ അങ്ങനെ മുത്തനബിതങ്ങൾക്ക് അത്രയും വലിയ സ്നേഹം കൊടുക്കുന്നത്? നമുക്ക് നമ്മളോടുള്ളതിനേക്കാൾ വലിയ സ്നേഹം നമ്മുടെ ഹബീബിന് നമ്മളോടുണ്ട്. നമുക്ക് നമ്മളോടുള്ളതിനേക്കാൾ വലിയ സ്നേഹം, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ നരകത്തിലായി പോകുമല്ലോ എന്ന പേടി ചിലപ്പോൾ നമ്മളെ അലട്ടാറില്ല. എന്നാൽ നമ്മളൊരു തെറ്റു ചെയ്യുന്ന നേരത്ത് നമുക്ക് വേണ്ടി കരയുന്ന നേതാവാണ് മദീനയിൽ വിശ്രമിക്കുന്ന ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി കരയുന്ന നേതാവാണ്. നമ്മള് നരകത്തിലായി പോകുമല്ലോ എന്ന് പേടിച്ചിട്ട് നമ്മള് കരയാതിരിക്കുമ്പോഴും നമുക്ക് വേണ്ടി കരയുന്ന നേതാവാണ് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള കൂട്ടുകാരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് സ്നേഹിക്കണേ, ഹബീബായ തങ്ങളെ പ്രണയം കൊണ്ടെന്ന് പുൽകണേ. എന്റെ പൊന്നമോനെ, ഇരിപ്പിന്റെയും കിടപ്പിന്റെയും നടപ്പിന്റെയും ചലനത്തിന്റെയും നിശ്ചലനത്തിന്റെയും ഉയർച്ചയുടെയും വളർച്ചയുടെയും ഉദ്ധാനത്തിന്റെയും ഉന്നമനത്തിന്റെയും ലോകത്തുള്ള മുഴുവൻ മേഖലകളുടെയും സമവാക്യങ്ങളെ മുഴുവനും പഠിപ്പിച്ചു തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇസ്ലാമാണ് എവിടെയും കോടതിയിൽ ചർച്ച. എന്താ കാരണം? വൈവാഹിക നിയമങ്ങൾ വരുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് കോടതിയിൽ ചർച്ച. കാരണം വിവാഹ സംവിധാനത്തെ കുറിച്ച് ഇസ്ലാമിന് കൃത്യമായ ലോസ് ആൻഡ് വ്യൂസ് ഉണ്ട്. ഇസ്ലാമിന് നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇസ്ലാം ചർച്ച ചെയ്യപ്പെടുന്നത്. മുത്തലാഖ് വിവാദത്തിന്റെ പേരിൽ മുതലക്കണ്ണീരമോ വാർത്താളുകൾ ഇവിടെയുണ്ട്, അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിച്ചവരുണ്ട്, അനുകൂലിച്ചവരുണ്ട്. കോടതി വളപ്പിൽ എന്തുകൊണ്ടാണ് ഒരു മതത്തിന്റെ വിവാഹ നിയമങ്ങൾ ചർച്ചയ്ക്ക് വന്നത്? കംഫർട്ടബിളായ ഒരു നിയമ സംവിധാനം വിവാഹത്തെ കുറിച്ച് ഇസ്ലാമിനുള്ളത് കൊണ്ട്. വേറെ മതങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് വരുന്നില്ല? അവിടെ ഒരു വ്യക്തമായ നിയമമില്ല, പിന്നെ ചർച്ചയ്ക്ക് ആവശ്യമില്ലല്ലോ. ഇസ്ലാം എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? ഇസ്ലാം ഭദ്രമാണ്, വ്യക്തമായ നിയമ സംവിധാനങ്ങളാൽ സുഭദ്രമായ മതമാണ്. ഞാനൊന്ന് നഖം മുറിക്കാൻ ഉദ്ദേശിച്ചു, അല്പം വളർന്നിട്ടുണ്ട്. അപ്പൊ ആലോചിച്ചു, ഇന്ന് ഏതാ ദിവസം? ബുധനാഴ്ചയാണ്. ഇന്ന് നഖം മുറിക്കുന്നത് എന്റെ ഹബീബിന് പൊരുത്തുള്ള കാര്യമല്ല. ഇന്ന് വ്യാഴാഴ്ചയാണ്, നഖം മുറിച്ചേക്കാം. അപ്പോഴാണ് എന്റെ ആലോചന, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നഖം മുറിക്കാൻ ഏത് വിരലിൽ നിന്നാണ് തുടങ്ങിയത്? വലത് കൈയുടെ ചൂണ്ട് വിരലിൽ നിന്ന് തുടങ്ങി പ്രത്യേകമായ ഒരു ക്രമത്തിലൂടെയാണ് പുണ്യനബി തങ്ങൾ നഖം മുറിച്ചതെങ്കിൽ അതിനെ അറിഞ്ഞുകൊണ്ട് അനുകരിക്കുന്ന പതിനായിരങ്ങൾ ലോകത്തുണ്ട്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനായുടെ കുഞ്ഞു വീടിന്റെ ഉമ്മരത്തിരുന്ന് നഖം മുറിച്ച പുണ്യപ്രവാചകളുടെ ജീവിത ശൈലികളെ 1400 സംവത്സരങ്ങൾക്കു ശേഷം അനുകരിക്കപ്പെടുകയാണ്. എന്തൊരത്ഭുതമാണ്! ഇങ്ങനെ ഒരു സമ്പൂർണമായ സംഹിത അവതരിപ്പിക്കാൻ ഏതു പ്രവാചകനാണ്? ഇരിപ്പിന്റെ നിയമം എങ്ങനെയെന്ന്, കിടപ്പിന്റെ നിയമം എങ്ങനെയെന്ന്,
രാത്രി അതാ മനുഷ്യൻ്റെ പ്രകൃതിപരമായ ക്ഷീണം മാറ്റാൻ കിടപ്പറയിലേക്ക് ചെല്ലുമ്പോഴാണ് അവന്റെ മനസ്സ് മദീനയിലേക്ക് ചെല്ലുന്നത്. എന്റെ നേതാവ് കിടക്കുന്ന നേരത്ത് ഏതു ദിശയിലേക്കാണ് കിടന്നിരുന്നത്? അതാ വലതുഭാഗം ഖിബിലയ്ക്കു നേരെ ചരിഞ്ഞുകൊണ്ടാണ് ഹബീബായ തങ്ങൾ കിടന്നിരുന്നത്. എന്തു ചൊല്ലിയിട്ടാണ് ആ പുണ്യ ഹബീബ് കിടന്നിരുന്നത്? അള്ളാഹുവോടുള്ള പ്രാർത്ഥനയാണ് അവന്റെ നാമം ചൊല്ലുകയാണ്. ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക റഫഉ ഇൻ അംസക്ത റൂഹി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫളഹാ ബിമാ ഹഫിളത ബിഹി ഇബാദക സ്വാലിഹി. ഇമാം നവവി തങ്ങൾ അല്ലത് കാറിൽ ഉദ്ധരിക്കുകയാണ്. 10,000 ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുകയാണ്. 1,400 കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനായുടെ മണൽപ്പരപ്പിലെ ഈ തപ്പന കുടിലിൽ കിടന്ന പുണ്യപ്രവാചകർ നിശയുടെ നിശബ്ദതയിലേക്ക് കിടക്കാൻ ഒരുങ്ങിയപ്പോ അധരങ്ങൾ മന്ത്രിച്ച മന്ത്രണങ്ങളെ ലോകത്തെ ലക്ഷോപലക്ഷങ്ങളുടെ കാതിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി നിത്യജീവിതത്തിലേക്ക് പാലിക്കുകയാണ്. എന്തൊരത്ഭുതമാണ് ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അറിയണം, മോനെ എനിക്കും നിനക്കും ഇച്ച പോലെ ജീവിക്കാനല്ല. നമ്മുടെ ഓരോരുത്തരുടെയും മാതൃകയുടെ നേതാവായ പുണ്യനബിതങ്ങൾ ഓരോ കാൽപാദങ്ങളും എങ്ങനെ വെക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രമേൽ ഫോളോ അപ്പ് ചെയ്യപ്പെടുന്ന ഒരു നേതാവ് ലോകത്തില്ല. ഇനി ആര് എന്ത് സംഹിതകളൊക്കെ മാറ്റി എഴുതിയാലും ഏതും മാനിഫെസ്റ്റോകളെ തിരുത്തിയാലും ലോകത്തുള്ള ഏത് ഭരണഘടനകൾ മാറ്റിയാലും ഈ സൂര്യൻ ഉദിക്കുന്നത് പോലെയുള്ള യാഥാർത്ഥ്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നിഷേധിക്കാൻ സാധ്യമല്ല. എന്താ കാരണം? 140 കോടി മുസൽമാൻ ഇന്ന് ലോകത്തുണ്ടെങ്കിൽ അതിൽ 100 കോടി മുസൽമാൻ നിത്യവും നിസ്കരിക്കുന്നവരാണെങ്കിൽ ഇന്നത്തെ ദിവസം ഓരോ നിസ്കരിക്കുന്ന വിശ്വാസിയും നിർബന്ധ സമയങ്ങളിൽ 9 പ്രാവശ്യം പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സല്യൂട്ട് ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക അയ്യുഹ നബി. എത്ര കോടി പ്രാവശ്യമായി സല്യൂട്ടേഷൻ? എത്ര കോടി സലാമാണ് മദീനയിലേക്ക് ഒഴുകിപ്പോയത്? ആ മദീനയുടെ വസന്തോദ്യാനത്തിലേക്ക് കോടാനകോടി അഭിവാദ്യങ്ങളുടെ മന്ത്രണങ്ങളാണ് അനുസ്യൂതമായി രാപ്പകൽ ഭേദമില്ലാതെ പോകുന്നത്. യഥാർത്ഥത്തിൽ ലോകത്ത് രാപ്പകലുണ്ടോ? ഇല്ല. ഇവിടെ രാവ് അവസാനിക്കുന്നില്ല, പകലും അവസാനിക്കുന്നില്ല. ഇവിടെ ഇരുണ്ടപ്പോൾ കാലിഫോർണിയയിൽ വെളുത്തിട്ടുണ്ട്. ഇതൊരു താൽക്കാലികമായ ആപേക്ഷികമാണ്. രാപ്പകലുകൾ മാറി മാറി വരുമ്പോ ഇവിടെ ഉദിക്കുമ്പോ അവിടെ അസ്തമിക്കുകയാണ്. സാൻ ഫ്രാൻസിസ്കോയിൽ പ്രഭാതമാകുമ്പോ ഇന്ത്യയിൽ സന്ധ്യയാവുകയാണ്. ഇങ്ങനെയാണ് ലോകത്തിന്റെ സ്ട്രക്ചർ. എപ്പോഴും മുഴങ്ങുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം. നിർബന്ധ നിസ്കാരത്തിലെ സല്യൂട്ടേഷന് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക വിശ്വാസികളും സുന്നത്ത് നിസ്കരിക്കുന്നവർ കൂടിയാണ്. അങ്ങനെയാകുമ്പോ എത്ര തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം ചൊല്ലുന്നത്? എത്ര തവണയാണ് സ്വലാത്ത് ചൊല്ലുന്നത്? എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, ഞാനും നീയും വേറെ ഏതെങ്കിലും ഒരു സംഹിത അംഗീകരിക്കുന്ന ആളെ പോലെയല്ല. നമ്മുടെ നേതാവായ മുത്തുനബി തങ്ങളെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഭദ്രമായ ഒരു സംഹിത അവതരിപ്പിക്കാൻ ലോകത്താർക്കുമായിട്ടില്ല. മോനെ, അതുകൊണ്ട് മോന്റെ വസ്ത്രധാരണ എങ്ങനെയാകണമെന്ന് ഹൃദയത്തിന്റെ അംശവും വസന്തവും പ്രഭയുമായ മദീനയുടെ രാജാവ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് സ്വീകരിക്കണേ മോനെ. അങ്ങനെ സ്വീകരിക്കുന്ന പക്ഷം നമുക്ക് വേണ്ടി സ്വർഗത്തിലെ സദ്യ ഒരുക്കിയിട്ടുണ്ട് പുണ്യ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പറയാണ്,
നല്ല ഒരു വീട്ടിൽ സദ്യ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ സദ്യയിലേക്ക് വിളിക്കാൻ ഒരാളെ അയച്ചിരിക്കുകയാണ്. ആ വിളിക്കാൻ പോയ ആൾക്ക് ഉത്തരം ചെയ്താൽ വീട്ടിൽ കിടന്ന് സദ്യ കഴിച്ചു പോയി. ആരാണ് ആ സദ്യ ഒരുക്കിയത്? അല്ലാഹു ആണ്. വിളിക്കാൻ അയച്ചത് ആരെയാണ്? എന്നെയാണ് വിളിക്കാൻ അയച്ചത്. മന്നത്താഴ്നി ദഹലൽ ജന്ന, എന്നെ അനുസരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലാണ്. വമനഅസാനി ഫഖദ് അബാ, എന്നെ അനുസരിക്കാതിരുന്നാൽ നിങ്ങൾ സ്വർഗം വേണ്ടാന്ന് വെച്ചവരാണ്. സ്വർഗം വേണോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുകരിക്കണം. നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ താൽക്കാലികം ഒരു ആസ്വാദനത്തിന് ഒരു പെഗ്ഗടിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ചെറുപ്പക്കാരുണ്ടാവും. ഇന്നാലില്ല, താൽക്കാലികമായ ആസ്വാദനത്തിന് മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും ലഹരി ഉപയോഗങ്ങളുടെയും താഴ്വരകളിലേക്ക് പോകുന്ന യുവാക്കളുടെ കാലം. മോനെ, ആ ഒരു ദുർബല നിമിഷത്തിലാണ് നീ ലോകത്ത് നിന്ന് യാത്രയാകുന്നതെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ അവസ്ഥ എന്ത്? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കോഴിക്കോട് ജില്ലയിലെ ഒരു ലോഡ്ജിൽ നിന്നൊരു ചെറുപ്പക്കാരനായ കുട്ടിയുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്ത കേൾക്കുമ്പോ കൗമാരപ്രായമുള്ള ഈ സമുദായത്തിലെ ഒരു മകന്റെ വിയോഗ വാർത്ത കേൾക്കുമ്പോ ആത്മാർത്ഥമായൊന്ന് ദുആ ചെയ്യാനുള്ള മനസ്സ് വരുന്നില്ല. അവന്റെ ജനാസ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വിരഹത്തിന്റെ ദുഃഖമല്ല, നാണക്കേടുകൊണ്ട് തലകുനിക്കേണ്ട ദുരവസ്ഥയിലേക്ക് മാതാപിതാക്കളെ വന്ന ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞില്ലേ? എത്രമാത്രം മോശമാണ് മോനെ. അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. മരണപ്പെടുന്ന നേരത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോ മയക്കുമരുന്നിന്റെയും മഞ്ഞവെണ്ടിന്റെയും സാന്നിധ്യമാണ്, കള്ളുകോപ്പുകളുടെയും കഞ്ചാവ് കുപ്പികളുടെയും സാന്നിധ്യമാണ്, മയക്കുമരുന്നിന്റെ സിറിഞ്ചുകളുടെയും വഴിവിട്ടവരുടെ കൂട്ടായ്മയുടെയും കഥയാണ് നിന്നെ കുറിച്ച് പറയാനുള്ളതെങ്കിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടാകുമോ മോനെ? അതുകൊണ്ട് പ്രിയമുള്ള യുവാവേ, നമുക്ക് ലഹരിയാകേണ്ടത് ഹബീബാണ്. നമുക്ക് മത്ത് പിടിക്കേണ്ട പ്രണയത്തിന്റെ ചുംബനം നൽകേണ്ടത് മഹബത്തിന്റെ ഗീതികളാണ്. നമ്മൾ സിനിമാ ഗാനങ്ങളിൽ മയങ്ങി മറിഞ്ഞു പോകേണ്ടവരല്ല. നമ്മൾ സിനിമാ ഗാനങ്ങളുടെ മദാരസ വൃത്തികളുടെ അനാവശ്യങ്ങളുടെ ലോകത്തെ മയങ്ങി വീഴേണ്ടവരല്ല. രാജസ്ഥാനിലെ അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് ദേവിപ്രീതിക്ക് വേണ്ടി ഗാനാലാപനം നടത്തിയ ആളെ പച്ചക്ക തല്ലിക്കുന്നതിന്റെ പേരിൽ അവിടെയുള്ള ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെട്ട വാർത്ത വായിക്കുന്ന കാലത്ത് എന്റെയും നിന്റെയും മനസ്സ് ആരുടെ പക്ഷത്ത് നിൽക്കുന്നു? നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ പ്രതികരിക്കേണ്ടത്? ആർക്കു വേണ്ടിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട 200 കുടുംബങ്ങൾ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ ഭരണകൂടം പറഞ്ഞിട്ട് പോലും തയ്യാറാകാത്ത ഭീതിരമായ രംഗമാണ് അവിടെയുള്ളതെങ്കിൽ ഇവിടെ ഇരകൾ ആരാണ്? പ്രതികൾ ആരാണ്? നമ്മുടെ പക്ഷം എവിടെയാണ്? നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ ഈമാനുള്ള യുവാക്കളോട് പറയാണ്, എന്റെയും നിങ്ങളുടെയും ജീവിതം അള്ളാഹുവിന്റെ ഹബീബിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം തിരുചര്യകളുടെ ഭാവത്തിലേക്ക് കൊണ്ടുവരണം. എന്റെ ഓരോ സ്ലാങ്ങും സ്റ്റൈലും തീരുമാനിക്കേണ്ടത് മദീനയിൽ നിന്നാണ്. മോനെ, സന്ധ്യാസമയങ്ങളിൽ അങ്ങിങ്ങ് കൂടുന്ന കൂട്ടുകൂടായ്മകൾ കൂട്ടുകൂട്ടങ്ങളിൽ നീ ചെന്നു പോകാതെ ലോക ഗുരുവായ തങ്ങൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയഗീതങ്ങൾ ഹൃദയഗീതമായി മാറുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ വരണം. അവിടെയാണ് ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു കാലാധിപർത്തിയായ കവി കാവ്യ ലോകത്തിന്റെ രാജാവായി മാറുന്നത്. കാരണം അവിടുത്തെ യുവത്വം മുഴുവനും എവിടെയാണ്? നബിപ്രണയത്തിന്റെ മായാലോകത്ത് നിന്ന് ഗീതകങ്ങൾ വാഴ്ത്തുന്ന അത്യുജ്വലമായ പ്രണയ കാവ്യത്തിന്റെ രാജാവാണ് ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു. ബുസൈർ ഇമാം തങ്ങളുടെ മനസ്സും ചിന്തയും ആസ്വാദനവും അനുഭൂതിയും എല്ലാം ഹബീബായ തങ്ങളിലേക്ക് ലയിച്ചു വെക്കുകയാണ്. നിങ്ങളുടെ അടുക്കലേക്ക് സംഘാടകർ ബക്കറ്റും കൊണ്ടുവരും. ശ്രദ്ധ തിരിക്കാതെ എല്ലാവരും നല്ല വലിയ നോട്ടുകൾ നിക്ഷേപിച്ച് സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ നല്ല ഒരു അനുഗ്രഹീതമായ സദസ്സിൽ ഇതിന്റെ ചെലവും അനുബന്ധ സേവന പ്രവർത്തനങ്ങൾക്കും എല്ലാം നിങ്ങൾ മനസ്സറിഞ്ഞ് സഹായിക്കണം. പ്രിയമുള്ള സഹോദരന്മാരറിയണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് മഹാനായ ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാൽപ്പനിക കാവ്യലോകത്തിന്റെ വസന്ത ഗീതി തുടങ്ങുന്നത് അമിം തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്ത ദംഅൻ ജറാ മിൻ മുഖലതിൻ ബിദമി. ആധുനിക ലോകത്തോട് ബുർദയുടെ കാവ്യം പറയുന്നത് മോനെ എവിടെയോ ആടിപ്പാടുന്ന ഒരു പെണ്ണിന് വേണ്ടി കരയാൻ ഞാനില്ല, എവിടെയോ ഓടിച്ചാടുന്ന ഒരുത്തിന് വേണ്ടി കരയാൻ ഞാനില്ല, താൽക്കാലികമായ സന്തോഷം തരുന്ന താൽക്കാലികമായ ആനന്ദം തരുന്ന ഒരു പെണ്ണിന്റെയും ആണിന്റെയും പ്രണയത്തിന് ഹോമിക്കാൻ എനിക്ക് ജീവിതമില്ല. ഈ ഒരു ആത്മീയമായ കാവ്യലോകത്തെയാണ് ചോരജാലിച്ച കണ്ണീർ തടങ്ങൾ കവിൾത്തടത്തിലൂടെ ഒലിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പ്രണയത്തിന്റെ ഹേതുകം ആരാണ്? ഒരു പക്ഷേ ലൈലയെ പ്രണയിച്ച ലൈല മജ്നുവാണോ? അല്ല. ഏതെങ്കിലും ഒരു അന്യ പെണ്ണിനോടുള്ള പ്രണയമാണോ? അല്ല. എന്റെ പ്രണയം എവിടെയാണ് എന്ന് പ്രായേണ പറഞ്ഞു വരുന്ന നബി മഹബ്ബത്തിന്റെ കാവ്യ രാജാവായ ബുസൈർ ഇമാം റളിയല്ലാഹു അൻഹു പറയാണ് പ്രണയമൊരു മായാ ലോകമാണ്. വരകൾക്ക് വരികൾക്ക് തിട്ടപ്പെടുത്താനാവാത്ത അത്ഭുതമാണ് പ്രണയം. അൽഹുബ്ബു ഹറഫാനിഹ ഉം ബഅദഹാ ബാഉ യലൂദു ഇൻദ മഅനിഹ അൽഹിബ്ബാഉ. ഹുബ്ബ് എന്ന് പറയുന്നത് രണ്ടക്ഷരങ്ങളുടെ സമ്മേളനമാണ്. പക്ഷേ അത് അവതരിപ്പിക്കാൻ ലോകത്തൊരു സെന്റൻസിനും കഴിയൂല. അത് ഹൃദയത്തിൽ നിന്ന് ജ്വലിക്കുന്ന ഒരു പ്രഭാവമാണ്. ആ പ്രഭാവത്തിൽ നിന്നുകൊണ്ട് മഹാനവറുകളെല്ലാം തിരിച്ചുവച്ച് എന്റെ പ്രിയമുള്ള കൂട്ടുകാരാ, അന്യപെണ്ണിന്റെ കിളിസ്വരത്തിന് വേണ്ടി കാതോർത്ത് സോഷ്യൽ മീഡിയയിൽ തപസ്സരിക്കുന്ന യുവാവേ, അന്യപെണ്ണിന്റെ മേനിമിടിപ്പുകൾ കാണാൻ വേണ്ടി ആധുനിക മീഡിയകളുടെ മുമ്പിൽ കാത്തിരിക്കുന്ന മോനെ, കലാലയങ്ങളുടെ പരിസരങ്ങളിൽ നിന്ന് അനാവശ്യ വൃത്തികൾക്ക് വേണ്ടി ഒഴിവ് കഴിവുകൾ തേടുന്ന യുവാവേ, നമുക്ക് പ്രണയിക്കാൻ ഒരു രാജാവുണ്ട്. അത് അതുല്യമായ പ്രണയത്തിന്റെ രാജാവാണ്, അത്യുജ്വലമായ സ്നേഹത്തിന്റെ ലോക രാജാവാണ്. അതെവിടെയാണ്? മദീനയുടെ വസന്ത ഭൂമിയിലാണ്. ആ ഹബീബായ തങ്ങളെ ഒന്ന് സ്നേഹിച്ചാൽ ഖൈറ മുൽതദിമീ
അനുരാഗത്തിന്റെ ആത്മനിഷ്ഠകൾ മുഴുവനും മദീനയുടെ വസന്ത ഭൂമിയിലേക്ക് ചേർത്തത് മുതൽ എനിക്ക് ആകുലതകളില്ല, വ്യാകുലതകളില്ല, നോവുകളില്ല, നൊമ്പരങ്ങളില്ലെന്ന് പ്രണയലോകത്തിന്റെ കിരീടം വെച്ച രാജാവ് ബഹുമാനപ്പെട്ട ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പൊ നമ്മുടെ മൂളിപ്പാട്ടുകൾ വെറുതെയാവണം, നമ്മുടെ താളം പിടിക്കലുകൾ ഹംസീയത്തുൻ നബവിയ്യയാവണം, നമ്മുടെ ഈണവും താളവുമെല്ലാം ഹബീബിന്റെ ലോകത്താവണം. എന്റെ ഉമ്മപെങ്ങന്മാരെ, നിങ്ങളോട് ഞാൻ ഈമാനിന്റെ സ്നേഹത്തോടെ പറയുകയാണ്, നമ്മുടെ ഓമന മക്കളെ കൈത്തണ്ടയിൽ വെച്ച് ഹബീബിനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞു കൊടുക്കണേ ഉമ്മ. ഇന്നലകളിൽ കഴിഞ്ഞു പോയ മഹദികളെ അറിയുമോ? സയ്യിദത്തുന ബീവി ഹൻസ റളിയല്ലാഹു അൻഹ അറിയുമോ? വലിയ വിജ്ഞാനമുള്ള സ്വഹാബിയ, സ്വഹാബി വനിതയാണ്. ഒരുപാട് കാവ്യശീലുകളെ കോർത്തിണക്കാൻ കഴിവുണ്ടായിരുന്ന മഹദിയാണ്. ആ മഹദിയായ ഹൻസ റളിയല്ലാഹു അൻഹ നാല് ആൺമക്കളെയും അടുത്ത് വിളിച്ചിട്ട് പറയാണ്, മക്കളെ, നിങ്ങൾ ഇടറാൻ പാടില്ല, പതറാൻ പാടില്ല, സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കൃത്യമായ പക്ഷത്ത് നിലകൊള്ളണേ മക്കളെ, നിങ്ങൾ സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കണം. എൻ്റെ ഭർത്താവ് മോശത്തനം ചെയ്ത ആളല്ല, ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചവനുമല്ല, വഞ്ചിച്ചവളുമല്ല. ഞങ്ങളുടെ ജീവിതങ്ങൾ നേർവഴിയിലേക്ക് വന്നവരാണ് മക്കളെ, നിങ്ങളെ ഞങ്ങൾ അറിയും പോലെ ദീനിന്റെ ചിട്ടകൾ പഠിപ്പിച്ചവരാണ്. അതുകൊണ്ട് നാളെ ധർമ്മവും അധർമ്മവും പോരാടുന്ന നേരത്ത്, നീതിയും അനീതിയും കൊമ്പുകോർക്കുന്ന നേരത്ത്, നീതിയുടെ പക്ഷത്ത് നിൽക്കണേ മക്കളെ എന്ന് പറഞ്ഞ് ഹൻസ റളിയല്ലാഹു അൻഹു നാല് മക്കളെയും ഖാദിസിയ രണാങ്കണത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. ആ മക്കളെ പഠിപ്പിച്ചു കൊണ്ടുവന്നത് നേരിന്റെയും നെറിയുടെയും പക്ഷത്ത് നിൽക്കാൻ. ഇന്ന് വാപ്പയും ഉമ്മയും മക്കൾക്ക് പൈസ കൊടുക്കാനുണ്ട്, കളിക്കോപ്പുകൾ വാങ്ങിക്കൊടുക്കാനുണ്ട്, വാഹനം കൊടുക്കാനുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ തയ്യാറാണ്. മക്കളുടെ ദീൻ സംരക്ഷിക്കാനുള്ള മാതാപിതാക്കൾ എവിടെ? നമ്മുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? നമ്മുടെ മക്കൾ ആരോടാണ് കൂട്ടുകൂടുന്നത്? അവരുടെ വേഷമെന്താണ്? മുഴുവൻ പരിഷ്കാരങ്ങളുടെയും മെച്ചിലുകളെ നാല് ചില്ലറയുടെ പളപളപ്പിന്റെ പേരിൽ തലയിലേറ്റുന്ന ഒരു സമുദായമായി നമ്മൾ മാറിപ്പോയോ? നമ്മുടെ പരാജയത്തിന്റെ സൂചനയാണത്. നിങ്ങൾ നോക്ക്, പച്ച പരിഷ്കാരങ്ങളെ ധൃതിയിൽ ഏറ്റെടുക്കുന്ന സമുദായമായി നമ്മൾ മാറിയിരിക്കുകയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ലതത്തബിഅന്ന സനനല്ലദീന മിൻ ഖബലികും ശിബ്റം ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ്, മുഴത്തോട് മുഴം, ചാണോട് ചാൺ. മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെ ഏറ്റുവാങ്ങിയിട്ട് ആത്മഹൂതിപരമായി പെരുമാറുന്ന ഒരു ഉമ്മത്തായി മാറും നമ്മുടെ സമുദായം എന്ന് മാറിയിരിക്കുകയാണ്. എല്ലാം നമ്മുടെ സഹോദരിമാരുടെ വേഷവിധാനത്തെ കുറിച്ച് പറയേണ്ടതില്ല. അപ്പോൾ പറയും, നാട്ടിലുള്ള ഭൂരിപക്ഷം മുസ്ലിം സഹോദരിമാരും പറത ധരിക്കുന്നവരാണ്. എന്നുകാലത്തോ പറതയിലും പിശാജ് കടന്നുകൂടിയിട്ടുണ്ട്. പറതയുടെ ഉള്ളിലേക്ക് പിശാജ് കടന്നിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് പറതകളിലൂടെ സൗന്ദര്യ പ്രകാശനത്തിന് പറതയെ ഉപയോഗിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ അടിസ്ഥാന നിയമം എവിടെ? മോനെ, നിന്റെ ഭാഷ തീരുമാനിക്കേണ്ടത് ആരാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചയും കേൾവിയും ചിട്ടയും മര്യാദയും എല്ലാം തീരുമാനിക്കേണ്ടത് ആരാണ്? അല്ലാഹുവിൽ നിന്ന് നിയമങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ തർബിയത്ത് ചെയ്യുന്ന സയ്യിദുൽ വറാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഞാൻ തിരിച്ചു വരുന്നു. ബിബി ഹൻസ റളിയല്ലാഹു അൻഹയുടെ നാല് മക്കളും ഖാദിസിയായുടെ രണാങ്കണത്തിൽ കൊല ചെയ്യപ്പെടുകയാണ്, വധിക്കപ്പെടുകയാണ്.
ഓരോരുത്തരും പടക്കളത്തിലേക്ക് ഇറങ്ങാൻ നേരം ഉമ്മാന്റെ വാക്കോർത്തുകൊണ്ടാണ് ഇറങ്ങുന്നത്. ഉമ്മ പറഞ്ഞില്ലേ മോനെ നിങ്ങൾ സ്ഥിരമായി മുന്നേറണമെന്ന്? ആ ഉമ്മാന്റെ വാക്ക് പാലിക്കാനാ ഞങ്ങൾ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സമരക്കളത്തിലേക്ക് ഇറങ്ങിയ മഹാന്മാർ ഷഹീദായി വീണപ്പോ ഹൻസ ഇബ്നു ബി റളിയല്ലാഹു എന്നയോട് ചെന്ന് പറയാണ്, അല്ലാ നിങ്ങളുടെ നാല് മക്കളും ഷഹീദായല്ലോ. അപ്പോഴാണ് മഹദി അവരുകള് പറയുന്നത്, നാളെ സ്വർഗീയ വസന്തത്തിലേക്ക് പാറിപ്പോകേണ്ട നാല് ശുഹദാക്കളുടെ ഉമ്മയാണല്ലോ ഞാൻ. അവർ യാഥാർത്ഥ്യത്തിന്റെ ലോകത്ത് ജീവിച്ചവരാണ്. ഇവിടെ ഒരു പണക്കാരനായ മകനെ കാണാനല്ല അവര് പോറ്റി വളർത്തിയത്, ഇവിടെ ഒരു സമ്പന്നനായ പുത്രന് വേണ്ടിയല്ല അവർ അധ്വാനിച്ചത്, ഇവിടെ ഒരു കോടിപതിയായ മകന് വേണ്ടിയല്ല അവർ അധ്വാനിച്ചത്, ഇവിടെ ഒരു ചത്രാധിപതിയായ ഭരണാധികാരിയായ മകന് വേണ്ടിയല്ല അവര് പ്രാർത്ഥിച്ചത്. നാളെ സ്വർഗത്തിൽ കൈപിടിക്കാൻ പറ്റുന്ന ഒരു മോനെയാണ് അവര് കണ്ടത്, അങ്ങനെയാണ് അവര് വളർത്തിയത്. നമ്മൾ ഇന്ന് മക്കളെ വളർത്തുന്നത് ഈ ലോകത്ത് പണമുണ്ടാക്കാൻ പറ്റുന്നൊരു മോം വേണം, ഈ ലോകത്തൊരു കൊട്ടാരം പണിയാൻ പറ്റുന്ന മോം വേണം, ഇവിടെ ഒരു സൗകര്യം ഉണ്ടാക്കാൻ പറ്റുന്ന മോം വേണം. അവരുടെ നിയമം അവിടെയല്ല, നയം അവിടെയല്ല, അനന്തമായ സ്വർഗത്തിൽ ഒരുമിച്ചു കഴിയാൻ പറ്റുന്ന ഒരു മകള് വേണം, അനന്തമായ സ്വർഗത്തിൽ ആടിപ്പാടാൻ കൂടെ വരാൻ പറ്റുന്ന മക്കള് വേണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്യുന്നതങ്ങളുടെ സ്വർഗരാജ്യത്തേക്ക് യാത്രയായപ്പോ പ്രിയപ്പെട്ട മകളെ അടുത്തു പിടിച്ച് അടക്കം പറഞ്ഞത്, മോളെ വൈകാതെ അങ്ങ് സ്വർഗത്തിലേക്ക് വരണേ മോളെ, അല്ലാതെ ഞാൻ ഇവിടുന്ന് വഫാത്താവുകയാണ് മോളെ, മോള് നാളെ മദീനയുടെ ഗവർണറാകണേ മോളെ, ഇവിടുത്തെ ഖലീഫയാവണേ മോളെ എന്ന് പറഞ്ഞുകൊണ്ടല്ല പൊന്നമോള് കരളിന്റെ കഷ്ണമായ ഫാത്തിമ ഉമ്മാനെ അടുത്തു പിടിച്ച് അടക്കം പറഞ്ഞത്, മോളെ ഞാനിതാ പോവുകയാണ്, അല്ല എന്റെ പ്രിയമുള്ള പൊന്നമോളെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഞാൻ പോവുകയാണ്, അല്ലാഹുവിലേക്ക് ഞാൻ മടങ്ങുകയാണ് എന്ന് പറയുമ്പോ വഫാത്തിന്റെ വിയോഗത്തിന്റെ വേദന കൊണ്ട് കണ്ണുനീരൊലിക്കുന്ന പൊന്നമോളോട് പറയുന്നു, മോളെ ഞാൻ പോയാൽ വൈകാതെ അങ്ങ് വരണേ മോളെ. ഹബീബായ തങ്ങൾ എന്താ പറഞ്ഞേ, പൊന്നമോൾ ഇവിടെ ഒരു രാജാവായി, രാജ്ഞിയായി, ഗവർണറായി, ഭരണാധികാരിയായി, മന്ത്രിയായി, സമ്പന്നയായി, കുലീനയായി കഴിയാനല്ല, പറുദീസയിലേക്ക് വരൂ മോളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത് സ്വർഗത്തിന്റെ പ്രഫുല്ലമായ ദീപ്തി കണ്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവര് ഷഹാദത്തിന്റെ മഹനീയമായ ഭാഗ്യം ലഭിച്ചത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പാരത്രികമായ ഷഹാദത്തിന്റെ പദവിയോടെയാണ് ഇവിടുന്ന് യാത്രയായത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഷഹീദാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഷഹീദാണ്, അലിയുനിൽ മുർത്തദ റളിയല്ലാഹു അൻഹു ഷഹീദാണ്, ഹസനൈനി ഷുഹദാക്കളാണ്, ജഅഫറു തയ്യാർ ഷഹീദാണ് റളിയല്ലാഹു അൻ കുല്ലി വാഹിദിൻ മിന്നും അജ്മഈൻ. അവര് മുഴുവനും ഷഹാദത്തിന്റെ മഹനീയമായ പദവിയിലേക്ക് പാറിയവരാണ്, തങ്ങളവർക്ക് കൊടുത്തത് സ്വർഗമാണ്. നമ്മുടെ ചിന്തകൾ പോയി, എന്തേ അവസാന കാലം വരുമ്പോ നിങ്ങളെ ലോകം മുഴുവനും തളികയിൽ വെച്ച മാംസം പോലെ പറിച്ചെടുക്കും. സഹാബ ചോദിച്ചു, അല്ല അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ നബിയെ? അല്ല, നിങ്ങൾ ഭൂരിപക്ഷമുണ്ടാകും, പക്ഷേ നിങ്ങളെ നശിപ്പിച്ചു കളയുന്ന രണ്ട് കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ ദുനിയാവിനോടുള്ള പ്രണയമാണ്, മരണത്തോടുള്ള വെറുപ്പാണ്. ഈ ദുനിയാവിനോടുള്ള പ്രണയവും മരണത്തോടുള്ള വെറുപ്പുമാണ് നിങ്ങളുടെ ഭൂരിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുന്നത്, തന്നെ മൂല്യം കെടുത്തിക്കളയുന്നത്.
അതുകൊണ്ട് മഴവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടികളെ പോലെ ഈ സമുദായത്തിന്റെ മൂല്യം കുറഞ്ഞു പോകുന്നത് ഈ ദുനിയാവിനോടുള്ള പ്രണയമാണ്. കൂട്ടുകാരാ, ഇവിടെയുള്ളതെല്ലാം നൈമിഷികമാണ്, താൽക്കാലികമാണ്. നമുക്ക് ജീവിക്കാനുള്ള ലോകം സ്വർഗമാണ്. ഇവിടെ എങ്ങനെയായാലും താൽക്കാലികമായ ജീവിതം. ഞാൻ ഇന്നലെ സമാനമായ പ്രമേയം വെച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ എത്രയോ സമയം സ്വർഗത്തിന്റെ വസന്തത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ അടുത്തിരുന്ന് കേട്ട ആദരണീയരായ അലി ഉസ്താദ് അവർകൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കുമ്പോൾ കുമരമ്പത്തൂർ ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിൽ ഖബറിന്റെ ഉള്ളറയിൽ കിടക്കുകയാണ്. അള്ളാഹുവേ, ഇന്നലെ അവിടുന്ന് ഖുർആനിന്റെ വചനങ്ങളിലൂടെ കേട്ട സ്വർഗത്തിന്റെ അനുഭൂതികൾ ഇന്ന് നേരിട്ട് അനുഭവിക്കുന്ന ഒരു ഭാഗ്യത്തിലേക്ക് മഹാനവറുകളെ നീ ഉയർത്തണേ അല്ലാ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആക്കിപത്ത് നീ നന്നാക്കി തരണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങൾക്ക് മുഴുവനും ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് നിന്റെ ഹബീബായ മുത്തുനിബിധങ്ങളിലെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഒരുപാട് ശുഭലക്ഷണങ്ങളോടെ വിയോഗം തേടിയ വലിയൊരു പണ്ഡിതൻ ഇന്നലെ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുജല്ലി യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലഗ മഖാസിദനാ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ഇങ്ങനെ ചെറിയ സ്റ്റേജാണ് അടുത്തിരിക്കുന്ന ഉസ്താദ് അപ്പോഴിങ്ങനെ കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ ചുംബിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. വഖ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ ജൂദി വൽ കറമി എന്ന് പറയുമ്പോൾ വീണ്ടും കൈ ഉയർത്തിയിട്ട് അവിടുന്ന് എന്തോ സ്വന്തമായി പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഇങ്ങനെ തടവുന്നു. അപ്പൊ തന്നെ എന്റെ മനസ്സിൽ പഠിച്ചവനെ, എത്ര ഹയാത്തുള്ള കൽബോടെയാണ് നമ്മുടെ ഉസ്താദുമാർ ഇവിടെ ഇരിക്കുന്നത്. അവർ കേവലം കേട്ടുകൊണ്ടിരിക്കുകയല്ല, അവരാ സമയങ്ങൾ മുഴുവനും അള്ളാഹുവിലേക്ക് ഹബീബിലേക്ക് ലയിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് മനസ്സ് മതിച്ചുകൊണ്ടാണ് ഇന്നലെ സംസാരിക്കാൻ നിന്നത്. അവിടുത്തെ കരം ചുംബിച്ച് പ്രഭാഷണത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഇത് അവസാനത്തെ ഒരു ചുംബനമായിരിക്കുമെന്ന് അറിഞ്ഞില്ല. അതുപോലെ അവിടുത്തോടൊപ്പം ഇന്നലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷം പറഞ്ഞ്, പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒത്തിരുന്ന് കഥ പറയുമ്പോൾ ഇത് അവസാനത്തെ ഒരു സംഗമമാണെന്നറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഇതുപോലെ ഏതോ സമയത്തിൻ്റെ ഒരു ദിശയിൽ നമ്മളും ഈ ലോകത്തു നിന്ന് യാത്രയാകും. ബാക്കിയുള്ളവർക്ക് പറയാനുണ്ടാവും അവസാനത്തെ കാഴ്ചയായിരുന്നു ആ കണ്ടത് എന്ന് ഞങ്ങൾക്ക് സങ്കല്പിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെയും യാത്രയാക്കും. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പാരത്രിക ജീവിതം സ്വർഗീയമാക്കി തരട്ടെ. അസൂയാവഹമായി കോടിക്കണക്കിന് പ്രാർത്ഥനകൾ സ്വീകരിച്ച് ലക്ഷക്കണക്കിന് ആളുകളുടെ നിസ്കാരവും ഏറ്റുവാങ്ങി അത്ഭുതകരമായ വിയോഗം നടന്ന് നമ്മളെല്ലാവരും അറിഞ്ഞ വാരിസ് സഖാഫിയുടെ പരലോകം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഞങ്ങളുടെ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എത്രയോ ആളുകൾ നമ്മളോട് വിട പറഞ്ഞു പോയി, നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ. എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി മുഅ്മിനീങ്ങൾ ദുആ ചെയ്യുന്ന ഒരു മരണം വേണം. മുഅ്മിനീങ്ങൾ, ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ നമുക്ക് വേണ്ടി ഉള്ളറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മരണം വേണം. അതിന് ഞാനും നീയും ആഭാസം കാണിച്ച് നടന്നാൽ പറ്റൂല, കള്ളുകുടിച്ച് നടന്നാൽ പറ്റൂല, അന്യപെണ്ണിൻ്റെ പിന്നാലെ ഓടിച്ചാടി പോയാൽ പറ്റൂല, മാനക്കേടുള്ള വേഷവിധാനങ്ങളിൽ നടന്നാൽ പറ്റൂല, പള്ളിയും ദീനും ബന്ധപ്പെടാതെ കഴിഞ്ഞാൽ പറ്റൂല. നമ്മൾ സ്വാലിഹീങ്ങളുടെ കൂടെ കൂടി സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മവഴിയിൽ ധീരമായി മുന്നേറുമ്പോൾ, പ്രത്യേകിച്ചും എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, SSF എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന കർമ്മങ്ങളിൽ ചെറുപ്പകാലത്ത് വ്യാപൃതരാകാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. രാഷ്ട്രീയത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തെ ജയിപ്പിച്ച് അധികാരത്തിൽ കയറ്റാനല്ല, അധികാരത്തിൽ നിന്നിറക്കാനല്ല, ഏതെങ്കിലും രാഷ്ട്രീയ തമ്പ്രാക്കന്മാർക്ക് വേണ്ടി ഓച്ചാനിച്ച് നിൽക്കാനല്ല, അവരെ ഗരാവോ ചെയ്തുകൊണ്ട് ഏതെങ്കിലും താൽക്കാലിക ലാഭം നേടാനല്ല, അള്ളാഹുവിൻ്റെ വജഹിനു വേണ്ടി പണ്ഡിതന്മാരും സാദാത്തുക്കളും ആശീർവദിച്ചിട്ടുള്ള കൂട്ടായ്മയാണ് SSF. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നമ്മൾ SSF-കാരാവണം. അല്പം വളർന്നു വരുമ്പോൾ നമ്മൾ SYS-കാരാവണം. മരണം വരെ കേരള മുസ്ലിം ജമാഅത്തിൽ ഉണ്ടാവണം. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തളങ്ങൾ ഉസറത്തു തയ്യബകളാവണം.
നമ്മുടെ മക്കൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാവണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അധ്വാനിക്കുന്നവരാവണം. അങ്ങനെ അമരമായ ഒരു ജീവിതത്തെ അടയാളപ്പെടുത്താൻ നമുക്ക് കഴിയണം. അങ്ങനെയാകുമ്പോഴാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, നിങ്ങളുടെ കർമ്മങ്ങൾ മുഴുവനും നമ്മളുടെ മേൽ വെളിവാക്കപ്പെടുന്നതാണ്. ഇൻ വജത്തു ഖൈറാ, നന്മയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ഹമിത്തുല്ലാ, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നതാണ്. അഥവാ SSF കുട്ടികൾ ഒരുമിച്ചുകൂടിയിരുന്നിട്ട് സ്വലാത്തിന്റെ ഹൽക്ക നടത്തുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹു ചൊല്ലുകയാണ്. പ്രൊഫഷണൽ കോളേജുകളുടെ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ പരിസരത്ത് ഒരുപാട് ചെറുപ്പക്കാര് ആഭാസം കാണിക്കുമ്പോ SSF നാലഞ്ചു കൂട്ടുകാരൊരുമിച്ചിരുന്ന മങ്കൂസ് മൗലിദ് ചൊല്ലുകയാണ്. റബീഉൽ അവ്വലിനെ വരവേൽക്കുകയാണ്. അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ആണ്ട് വരുമ്പോ സേവന പ്രവർത്തനങ്ങളും പ്രകീർത്തനങ്ങളും നടത്തുകയാണ്. അങ്ങനെ നന്മ ചെയ്യുന്ന ഒരു കൂട്ടത്തെ കാണുമ്പോ ഹമിത്തുല്ലാ, അല്ലാഹുവിനെ സ്തുതിക്കുമേ. കുറെ ആളുകൾ ഇങ്ങനെ ആഭാസത്തിലും നാടകത്തിലും ജാടയിലും കള്ളിലും കഞ്ചാവിലും ഒക്കെ നടക്കുന്നത് കാണുമ്പോ ഹബീബായ തങ്ങൾക്ക് വേദനിക്കും, തങ്ങൾക്ക് നൊമ്പരപ്പെടും, തങ്ങൾ കരഞ്ഞുപോകും. അതുകൊണ്ട് മോനെ, ഹബീബായ തങ്ങൾക്കൊരു ചിരി സമ്മാനിക്കാൻ നമ്മുടെ ജീവിതത്തിന് കഴിയണം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അറിയാനുള്ള സംവിധാനം ഹബീബായ തങ്ങൾക്കുണ്ട്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഇവിടെയുള്ള മുഴുവൻ പൗരന്മാരുടെയും ഡാറ്റാസ് അറിയാനുള്ള സംവിധാനം ആധുനിക സാറ്റലൈറ്റ് ടെക്നോളജിയിലൂടെ സാധ്യമാണെങ്കിൽ ലോകത്തിന്റെ മുഴുവനും നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഉമ്മത്തിന്റെ മുഴുവനും കാര്യങ്ങൾ അറിയാനുള്ള സംവിധാനം ഉണ്ടാവുക എന്നത് അത്ഭുതമല്ല. അങ്ങനെയുള്ള നേതാവിന്റെ അനുയായി ആവണേ മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ഒരു നേതാവിനെ അവതരിപ്പിക്കാൻ ലോകത്തൊരാൾക്കും കഴിഞ്ഞിട്ടില്ല. അത് കേവലമായ ഒരു ഇസ്ലാമത വേദിയിലെ അവകാശവാദമല്ല, ലോകത്തോട് മുഴുവനും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഹബീബായ തങ്ങൾക്ക് തുല്യമായി ഒരാളെ കാണിക്കാമോ? കൈഫാ തർഖാറുഖിയകൽ അംബിയാഉ, ഹബീബായ തങ്ങൾ അത്യുന്നത ലോകത്തെ വിരാജിക്കുന്ന നേതാവാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം, ഹബീബായ തങ്ങളോട് അടുപ്പം വേണം. ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ മുഴുവനും ജയിച്ചത് എവിടെയാണ് അറിയുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്നേഹം നൽകിയതുപോലെ വേറെ ഒരാൾക്കും ആരും സ്നേഹം നൽകിയിട്ടില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മുത്തുനബി തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. രണ്ടുപേർക്കും നല്ല ദാഹമുണ്ട്. ദാഹിച്ചു വിവശരായി പോകുമ്പോഴാണ് അല്പം പാനീയം ലഭിക്കുന്നു. ആ സമയത്ത് തങ്ങളോട് കൊടുക്കുകയാണ്. ഹബീബായ തങ്ങളാ പാനീയം അങ്ങ് കുടിക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പറയാണ്, തങ്ങളെ കുടിച്ചോളൂ, ഇനിയും കുടിച്ചോളൂ തങ്ങളെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ പാത്രത്തിലുള്ള പാനീയം മുഴുവനും കുടിച്ചു കഴിയുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, എന്റെ ദാഹം തീർന്നു തങ്ങളെ. അവിടുത്തെ പ്രയോഗത്തിന്റെ ഒരു മാറ്റമല്ല, തങ്ങളുടെ ദാഹം തീർന്നപ്പോഴേക്ക് എന്റെ ദാഹം തീർന്നു തങ്ങളെ. കാരണം എന്റെ ആത്മാവ് ലയിച്ചു നിൽക്കുന്നത് തങ്ങളോടാണ്. യഅനി മഹബൂബോ മുഹിബ് മേ നഹി മേരാ തെരാ,
അല്ലയോ ഹബീബായ തങ്ങളെ, അവിടത്തേക്ക് പനി ബാധിച്ച് കിടക്കുന്ന നേരത്തെ തങ്ങളെ കാണാൻ പോയ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പറയാണ്, മരിദൽ ഹബീബു ഫസുർതുഹു ഫമരിദ്തു മിൻ നദരി ഇലൈ. ഹബീബായ തങ്ങളെ രോഗത്തിൽ കിടക്കുന്നത് കണ്ടപ്പോ ഈ സിദ്ദീഖ് രോഗിയായി മാറി. തങ്ങൾക്ക് രോഗം മാറിയിട്ട് എന്നെ അന്വേഷിച്ചു വന്നപ്പോൾ എന്റെ രോഗം മാറി. കാരണം യഅനി മഹബൂബോ മുഹിബ് മേ നഹീ മേരാ തേരാ ചമക് തുജ്സേ പാതേ ഹേ സബ് പാനേ വാലേ മേരാ ദിൽ ഭീ ചമകാദേ ചമകാനേ വാലേ. ഹബീബായ തങ്ങളെ, ലോകം മുഴുവനും പ്രസന്നമാക്കുന്ന അവിടുത്തെ ഒരു നോട്ടം എന്റെ ഹൃദയത്തിലേക്ക് തരണം. ചമക്ക് തുച്ഛസേ പാതേ ഹേ സബ് പാനേ വാലേ മേര ദിൽ ഭീ ചമകാദേ ചമകാനേ വാലേ. തങ്ങൾ അവിടുന്ന് നോക്കുന്ന സ്ഥലം മുഴുവനും പ്രസന്നമായി മാറുമല്ലോ തങ്ങളെ, അവിടുത്തെ ഒരു നോട്ടം എന്റെ ഹൃദയത്തിലേക്ക് വേണം. എന്റെ ഹൃദയത്തിൽ ഒരു ദീപ്തിയുടെ ശകലം കിട്ടാൻ, എന്റെ ഹൃദയത്തിൽ ഒരു വെളിച്ചത്തിന്റെ ശകലം കിട്ടാനാണ് അവിടുത്തെ ഒരു നോട്ടം വേണേ തങ്ങളെ. എന്നിട്ട് മഹാനായ ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ തങ്ങളെ പറയാണ്, ഹബീബായ തങ്ങൾ ആരെന്നറിയുമോ? മദീനയിൽ നിന്ന് ആത്മീയമായ ഒരു നോട്ടം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് വന്നാൽ മോനെ ഇരു ലോകവും ജയിച്ചു പോയി. അപ്പൊ നമ്മൾ എന്ത് വേണം? ഏതോ ഒരു ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ച് പ്രണയം കൊടുത്തു കഴിയാതെ മദീനയുടെ വസന്ത ഭൂമിയെക്കുറിച്ച് ആലോചിക്കണം. ബഹുമാനപ്പെട്ട ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിൽക്കുന്നു. മക്കത്തേക്ക് പോലും അത്യാവശ്യ ആരാധനയ്ക്കല്ലാതെ പോകാൻ മനസ്സില്ല. എന്താ കാരണം? മദീനയുടെ വസന്തമാണ്, മദീനയുടെ മാധുര്യം അനുഭവിക്കുകയാണ്, മദീനയുടെ വസന്തം അനുഭവിക്കുകയാണ്, മദീനയുടെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് കഴിയുകയാണ് മഹാനായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു കഴിയുകയാണ്. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പേർഷ്യയിൽ നിന്ന് ദേശാടനങ്ങൾ നടത്തിയെങ്കിൽ, ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിൽ നിന്ന് ദേശാടനങ്ങൾ നടത്തിയെങ്കിൽ, അബൂ അബ്ദുല്ലാഹ് അഹമ്മദ് ബിൻ ഹംബലി ഷൈബാനി തങ്ങൾ ബഗ്ദാദിൽ നിന്ന് ദേശാടനങ്ങൾ നടത്തിയെങ്കിൽ, ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഇമാമുൽ മദീന വ ഇമാമു ദാരുൽ ഹിജ്റ മഹാനവർകൾ മദീനയിലാണ്. മദീനയിൽ നിന്ന് പുറത്തു പോകാൻ മനസ്സില്ല. കാരണം എന്തേ? ഇസ്ഹാഖ് മേം പോഷിത ഹേ ഗോഹറേ നായാബ്, ഇവിടെ വിശ്രമിക്കുന്ന ലോകത്തിന്റെ നിധിയാണ്, ഇവിടത്തെ ചാരത്തുനിന്ന് കിടക്കാനുള്ള മോഹമാണ്. മദീനയുടെ മണ്ണിനെ ഒരാളെ മോശം പറയുന്നത് കേൾക്കാൻ ഇമാം മാലിക് തങ്ങൾക്ക് കഴിയൂല. അതാണ് മദീന. ഇന്നും മദീനയിൽ വന്ന് താമസിക്കുന്ന ആരൊക്കെ ഉണ്ടാവും ആർക്കറിയാം? കാരണം മുഹമ്മദ് മഹ്മൂദുൽ ഹജ്ജാർ എന്നൊരു പണ്ഡിതൻ മസ്ജിദുൻ നബവിയിൽ ഉണ്ടായിരുന്നു. ഏറെക്കാലം സിറിയയിൽ നിന്ന് വന്ന് താമസിച്ച ആളാ. നമ്മുടെ ഉസ്താദുമാരൊക്കെ കണ്ട കൂട്ടത്തിൽ ഞാനും കണ്ടിട്ടുണ്ട്. മഹാനായ സയ്യിദ് മുഹമ്മദ് മഹ്മൂദുൽ ഹജ്ജാർ അല്ലിമോനി കൈഫ ഹജ്ജു എന്ന ഗ്രന്ഥം എഴുതിയ മഹാൻ, അല്ലിമീനി യാ ഉമ്മി കൈഫ ഉസല്ലി എന്ന കിതാബ് എഴുതിയ മഹാൻ, നബവി ഇമാമ തങ്ങളുടെ തിബിയാനിന് അടിക്കുറിപ്പ് എഴുതിയ മഹാൻ, അൽഹുബ്ബുൽ ഖാലിദ് എന്ന ഗ്രന്ഥം എഴുതിയ മഹാൻ, ആ മഹാനായ മുഹമ്മദ് മഹ്മൂദുൽ ഹജ്ജാർ കാലങ്ങളായി മദീനയിൽ വന്നിരിക്കുകയാണ്. എന്തിനാണ് ഒന്ന് ബഖിയയിൽ കിടക്കാനാണ്? അതാ മദീനയുടെ മണ്ണിനോട്, മദീനയുടെ വിണ്ണിനോട്, അവിടുത്തെ ഇടുപ്പുകളോട്,
പ്രണയത്തിന്റെ ചുംബനങ്ങൾ നടത്തി കഴിയുകയാണ്. പല വർഷവും പുതിയ പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ നിന്ന് അഴുതമുസ്വലാത്ത് ചൊല്ലിയിരുന്ന മഹാൻ വർഷങ്ങൾ കഴിഞ്ഞ് ചെല്ലുമ്പോ അതാ അല്പമൊന്ന് ബാക്കിലോട്ട് മാറിയൊരു സഫിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് മഹാനവർകളുടെ കല്ലിമോനി കൈഫാഹുജു എന്ന കിതാബ് എടുത്തു നോക്കിയാൽ മദീനയെ കുറിച്ച് ബഖിയയെ കുറിച്ച് എഴുതിയപ്പോൾ മഹാനവർകൾ എഴുതുകയാണ്, എന്റെ ഭാര്യ വലിയ ഭാഗ്യവതിയാണ്, അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ ബഖിയയിൽ ഒരു ഖബർ കിട്ടിയല്ലോ. എനിക്കും ആഗ്രഹമുണ്ട് എന്നെഴുതിയ മഹാൻ പിൻ സഫിലിരിക്കുന്നത് കണ്ട വർഷം റബിയുൽ അവൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ അലിയുൽ ജിഫ്രി അവളുടെ ഒരു ശിഷ്യനെ വാഹനത്തിൽ ഫ്ലൈറ്റിൽ വെച്ച് കണ്ടു. യാദൃച്ഛികമായി മുഹമ്മദ് മഹ്മൂദ് തങ്ങളെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ദിവസം മഹാനവറുകൾ വഫാത്തായി പോയി, ജന്നത്തുൽ ബഖയിൽ കിടക്കുകയാണ്. അള്ളാഹു അവരുടെ ബർക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. കാലങ്ങൾ വന്ന് കാത്തിരുന്നിട്ട് ഇപ്പോൾ മദീനയിൽ കിടക്കുന്ന നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞൊരു മഹാന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ മഹാനായ പണ്ഡിതനുണ്ട്, ത്വയ്ബ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്, ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്, മഹാനവറുകളുടെ ഗ്രന്ഥമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാൻ. അതിൽ മഹാനവറുകളുടെ ഒരു ഗ്രന്ഥമാണ് സുന്നത്തുൻ നബവിയ്യത്തു വഹയുൻ എന്ന ഗ്രന്ഥം, മസ്ഊലിയത്തു സാക്കിനിൽ മദീന എന്ന ഗ്രന്ഥം. അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി ഹബീബിലേക്ക് ചെന്ന മഹാനവറുകൾ ഇന്ത്യയിലേക്കൊന്ന് വരാൻ ചോദിക്കുന്ന നേരത്തെ മഹാനവറുകൾ പറയാണ്, ഞാൻ വരുന്നില്ല. ത്തിന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു ചൊല്ലും പോലെ ജബൽ ഉഹദ് എന്ന് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു ചൊല്ലുമായിരുന്നു, ഇതെന്റെ അധികപ്പറ്റ വർത്തമാനമല്ല. ആധുനിക ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരാളായ അഷ്ഷൈഖ് മുഹമ്മദ് മുതവല്ലി ശറാവി യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർദ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുണ്ട്, ഉഹദ് പർവ്വതം എന്ന് കേൾക്കും റളിയല്ലാഹു അൻഹു. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? മുത്തനബി തങ്ങൾ പറഞ്ഞു, ജബൽ ഉഹദ് യുഹിബ്ബുനി വ ഉഹിബ്ബുഹു, ഉഹദ് പർവ്വതത്തിന് എന്നോട് സ്നേഹമുണ്ട്, എനിക്ക് ഉഹദിനോടും സ്നേഹമുണ്ട്. പോരെ, ആ പർവ്വതത്തിന്റെ ഭാഗ്യം നമുക്ക് കിട്ടിയില്ല, മദീനയുടെ മണ്ണിന്റെ ഭാഗ്യം നമുക്ക് കിട്ടിയില്ല. ഹബീബായ തങ്ങളുടെ ചെരുപ്പടിക്ക് താഴെ അമർന്നു ചേർന്ന മണൽത്തരികളുടെ ഭാഗ്യം നമുക്ക് കിട്ടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഒക്കെ ബറക്കാത്തുകൾ കൊണ്ട് നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ മുഹമ്മദുൽ അർഫജ് എന്നവർ നേരിട്ടെനിക്ക് പരിചയമുള്ള നല്ല ഒരു പണ്ഡിതനാണ്. അദ്ദേഹം എന്നും രാവിലെ ഇറങ്ങിയിട്ട് ഉഹദുമല നോക്കും, എന്നിട്ട് കരയുകയാണ്, എന്റെ ഹബീബിനെ കണ്ട പർവ്വതമല്ലേ, എനിക്കിന്ന് ഹബീബിനെ കാണുന്നത് പകരം കാണാൻ നീയേ ഉള്ളൂ, എനിക്കെന്റെ ഹബീബിനെ കാണുന്നതിന് പകരം കാണാൻ ഉഹദ് പർവ്വതമേ എനിക്ക് നീയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഓരോ നിമിഷവും പുതിയ പുതിയ കവിതകൾ ഒരുക്കുന്ന മഹാനാണ് മുഹമ്മദുൽ അർഫജ് ഹഫിളഹുല്ലാഹ്. ഒരിക്കൽ കേരളത്തിലേക്ക് വരാൻ ക്ഷണിച്ചപ്പോൾ മദീനത്തുൻ നബവിയിൽ ചെന്ന് മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് സ്വലാത്തു ചൊല്ലിയിട്ടൊരു ഇസ്തിഖാറ നടത്തുകയാണ്, എന്നെ കേരളത്തിൽ മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വേദിയിൽ പങ്കെടുക്കാൻ അവിടുത്തെ മുഅ്മിനീങ്ങൾ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോണോ വേണ്ടേ എന്ന്. മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇസ്തിഖാറ ചെയ്യുമ്പോൾ മഹാനവർക്ക് അവിടുന്ന് കിട്ടിയ സമ്മതത്താലാണ് കേരളത്തിലേക്ക് വരുന്നത്. അങ്ങനെ കേരളത്തിൽ വന്ന്
മഹാനരായ മുഹമ്മദുൽ അർഫജ് തങ്ങൾ വന്ന അന്ന് തന്നെ ഞങ്ങൾക്ക് കാണാനിടയായി. മഹാനവരുകളുടെ ബാഗിൽ നിന്ന് മദീനയിലെ കാരൊക്കെ എടുത്ത് ഞങ്ങൾക്ക് തന്നപ്പോൾ സാധാരണ പോലെ ഞങ്ങൾ ആ കാരൊക്കെ കഴിച്ചതിന്റെ അരി അതിന്റെ കുരു നിലത്തേക്കിടാൻ നേരം അതെല്ലാം പെറുക്കി എടുത്ത് പൊതിയുകയാണ്. ഇതെന്റെ ത്വയ്ബയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടുത്തെ മണ്ണിലിട്ടു പോകാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. ഞാനിത് മദീനയുടെ പവിത്ര ഭൂമിയിലേ കൊണ്ടിടൂ എന്ന് പറഞ്ഞ് അത് മുഴുവനും സമാഹരിക്കുകയാണ്. ഇത് മഹബ്ബത്തിന്റെ ഭാഷയാണ്. നിയമത്തിന്റെ ഭാഷ വേറെ, മഹബ്ബത്തിന്റെ ഭാഷ വേറെ, പ്രണയത്തിന്റെ ഭാഷ വേറെ, നിയമത്തിന്റെ ഭാഷ വേറെ. അത് സ്നേഹിക്കുന്നവർക്കേ അറിയൂ, ഇഷ്ടമുള്ളവർക്കേ അറിയൂ. ഫമാ ഹുബ്ബുദ്ദി യാരി ശഗഫന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകനത് ദിയാറാ. ഈ വീടുകൾക്ക് ഞാൻ ചുംബനം നൽകുന്നത് ഈ വീടിനോടുള്ള ഇഷ്ടമല്ല, ഈ കല്ലിനോട് മണ്ണിനോടുള്ള പ്രണയമല്ല. ഞാൻ ഇതിന് ചുംബനം കൊടുക്കുന്നത് ഇതിൽ വസിച്ചിരുന്നവരോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, എന്റെയും നിങ്ങളുടെയും കൽബ് മദീനയിലേക്ക് ചേരണം. ഹബീബായ തങ്ങളോട് തങ്ങളുടെ പേരിൽ നിലയ്ക്കാത്ത സ്വലാത്തുകൾ ചൊല്ലണം. നിങ്ങൾക്ക് ചൊല്ലാനും പതിവാക്കാനും വളരെ പുണ്യമുള്ള ഒരു സ്വലാത്താണ് ദലായിലുൽ ഖൈറാത്ത്. സാധാരണക്കാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, നമ്മുടെയൊക്കെ വീട്ടിൽ അടുത്തുള്ള പള്ളിയിലെ ഉസ്താദുമാരോട് അന്വേഷിച്ചാൽ ദലായിലുൽ ഖൈറാത്തിന്റെ ഏടു നിങ്ങൾക്ക് ലഭിക്കും. ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം ഉസ്താദ് അവർക്ക് സമ്മതം നൽകി. ആയിരക്കണക്കിന് ആളുകൾ പതിവാക്കുന്നുണ്ട്. ഷെയ്ഖുനാ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർക്ക് അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മക്കയിലെ മഹാന്മാരിൽ നിന്നും ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള ഉന്നത ഷെയ്ഖുമാരിൽ നിന്ന് അതിന്റെ ഇജാസ സമ്മതം വാങ്ങി മറ്റുള്ളവർക്ക് സമ്മതം കൊടുക്കാൻ സമ്മതമുള്ള മഹാനാണ്. മഹാനവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ദായിമാക്കുന്ന എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാ മഹാനവരുടെ ജീവിതത്തിൽ ദലായിലുൽ ഖൈറാത്ത് മുടക്കിയിട്ടില്ല. അങ്ങനെ ഹബീബായ തങ്ങളിലേക്ക് ചേരാൻ പറ്റുന്ന വലിയ പുണ്യമായ സ്വലാത്തിന്റെ ഏടാണ് 40 കൊല്ലം മദീനയിൽ ഇരുന്ന് ചൊല്ലിയിട്ടുണ്ട്. ആ ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു ഓരോ പ്രാവശ്യവും മുത്തുനബി തങ്ങളുടെ സൗന്ദര്യം പറയുമ്പോ ചിലപ്പോൾ സിമിലറായ വാക്കുകൾ വരും, ചിലപ്പോൾ പര്യായ പദങ്ങൾ വരും. സുലൈമാനുൽ ജസൂലി തങ്ങളുടെ ദലായിലുൽ ഖൈറാത്തിന് വ്യത്യസ്ത പതിപ്പുകൾ ഉണ്ട്. ആ പതിപ്പുകൾ മുന്നിൽ വെച്ചുകൊണ്ട് യൂസുഫ് നബഹാനി തങ്ങൾ വ്യാഖ്യാനം എഴുതിയപ്പോൾ എന്താണ് ഇങ്ങനെ പതിപ്പുകൾ മാറാനുള്ള കാരണം എന്ന അന്വേഷണത്തിന് മറുപടി പറഞ്ഞത് മദീനയിൽ ഇരുന്നു കൊണ്ട് മുത്തുനബി തങ്ങളുടെ മദഹ് പറയുമ്പോൾ അതാ പര്യായ പദങ്ങൾ മാറി മാറി വരും. ഓരോ ദിവസവും കേട്ട ശിഷ്യന്മാർ അവർക്ക് കിട്ടിയ പദപ്രയോഗങ്ങളുള്ള ഏടുകൾ വെച്ച് സ്വലാത്തു ചൊല്ലും. എന്റെ പക്കൽ 4 വ്യത്യസ്ത പതിപ്പുകൾ ദലായിലുൽ ഖൈറാത്തുണ്ട്. ചില സ്ഥലങ്ങളിൽ പദവ്യത്യാസമുണ്ട്. ഇമാം ഖർപൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവർ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഇരിക്കട്ടെ, കോടാനക്കോടി ജനങ്ങൾ ആ സ്വലാത്തു ചൊല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റല്ല. നിത്യേന മുത്തുനബി തങ്ങളുടെ സ്വലാത്ത് ദായിമാക്കാൻ ഭാഗ്യം കിട്ടിയ ഒരുപാട് മഹാന്മാർ ദലായിലുൽ ഖൈറാത്ത് പതിവാക്കുകയാണ്. അത് ചൊല്ലിയിട്ട് ഹബീബിലേക്ക് ചേരുകയാണ്. ആ മഹാനായ ഇമാം സുലൈമാനുൽ ജസൂലി തങ്ങളെ മറമാടി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ
പള്ളിയുടെ വികസനത്തിന് വേണ്ടി കബറൊന്ന് പൊളിക്കണം. അങ്ങനെ കബറ് പൊളിഞ്ഞിട്ട് അകത്ത് നോക്കിയപ്പോൾ ഇമാം സുലൈമാനുൽ ജസൂലി തങ്ങള് മറമാടപ്പെട്ട അതേ അവസ്ഥയിൽ കിടക്കുകയാണ്. ശരീരത്തിന് മാറ്റമില്ല, മുടികൾ കൊഴിഞ്ഞിട്ടില്ല, ഇമകൾ കൊഴിഞ്ഞിട്ടില്ല. കൂട്ടത്തിൽ ഒരാൾ ഇറങ്ങിയിട്ട് മഹാനവറുകളുടെ മുഖത്തൊന്ന് മെല്ലെ അമർത്തി തടകിയപ്പോ ജീവനുള്ളവരുടെ മുഖത്ത് നിന്ന് രക്തം നീങ്ങുന്നത് പോലെ ജീവൻ തുടിച്ച് കിടക്കുകയാണ്. കാരണം അത് ഹബീബിലേക്കുള്ള സ്വലാത്തിൽ തീർത്ത ശരീരമാണ്. എത്ര വലിയ ഭാഗ്യമാണ്, അങ്ങനെ സ്വലാത്ത് കൊണ്ട് ജീവിതം അമരമാക്കിയ മഹാന്മാരുണ്ട് അല്ലയോ എന്റെ SSF കൂട്ടുകാരെ. നമുക്കെല്ലാം അത് ദായിമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും താജുൽ ഉലമാ തങ്ങളെ പഠിപ്പിച്ചു തന്ന സ്വലാത്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് സാധാരണ അറിയുന്ന സ്വലാത്തെങ്കിലും ഒരു 10 സ്വലാത്തെങ്കിലും ദായിമാക്കണേ. ആ സ്വലാത്ത് ഒരു ദിവസം മുറിയണം, അതെന്നാണ് നമ്മൾ മരിക്കുന്ന അന്നേ മുറിയാൻ പാടുള്ളൂ, അന്ന് വരെ സ്വലാത്ത് ചൊല്ലണം. അപ്പോ കേരളത്തിലെ പാറക്കടവിൽ നിന്ന്, കുറ്റ്യാടിയിൽ നിന്ന്, നാദാപുരത്ത് നിന്ന്, വടകരയിൽ നിന്ന് എന്നും എന്റെ പേരിൽ 10 സ്വലാത്ത് അയക്കുന്ന ഒരാളുണ്ട്. അയാളുടെ സ്വലാത്ത് മുറിഞ്ഞതായി കാണുമ്പോ ഹബീബായ തങ്ങൾ അന്വേഷിക്കും, ആ സ്വലാത്ത് ചൊല്ലിയ ആളെവിടെ, അതേ മരണപ്പെട്ടു പോയി എന്ന് ഹബീബ് അറിയുമ്പോ നമുക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി ഹബീബായ തങ്ങൾ ഉണ്ടാകുമേ. ഇതെന്റെ വക ന്യായമല്ല. ഇമാം അല്ലാമാ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു സ്വലാത്തിനെ കുറിച്ച് കിതാബ് എഴുതിയപ്പോൾ ഈ ആശയമുള്ള സംഭവം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ. ഉമ്മമാരെ സ്വലാത്ത് ദായിമാക്കണം, മക്കളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കണം. ആ സ്വലാത്ത് ചൊല്ലി ചൊല്ലിയിട്ട് ഒരു രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ സാഹിബു തർഫിൽ കഹീൽ വൽ ഖദ്ദിൽ ലസീൽ വ സംസമി വ സൽസബീൽ ഖാഹിരിൽ മുദാദീൻ മുബീദിൽ കാഫിരീൻ റഹ്മത്തിൽ ലിൽആലമീൻ ഹബീബി വ മലാദി വ കഅസി വ മശ്റബി വ വിസാലി മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കനവിൽ വന്ന് അവിടുത്തെ പ്രസന്ന മുഖമൊന്ന് കാണുമ്പോ പോനെ സിനിമ കാണുന്നത് അതിന് തടസ്സമാണ്. ലോകത്തൊരു കാഴ്ചയും വേണ്ട, ഹബീബായ തങ്ങളെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ ലോകത്തൊരു സൗന്ദര്യവും വേറെ കാണേണ്ടതില്ല, വേറൊരു ആനന്ദവും കിട്ടേണ്ടതില്ല, വേറൊരു സൗരഭ്യവും കിട്ടേണ്ടതില്ല. ഹബീബായ തങ്ങളുടെ വിസ്വാൽ രുചിച്ച മഹാന്മാർ അവർക്ക് ഹബീബ് തന്നെ. അതുകൊണ്ട് സ്വലാത്തു ചൊല്ലിയിട്ട് എക്കാലത്തെയും നമ്മളെ തർബിയത്ത് ചെയ്യാനുള്ള ഊർജമേതാണ്, ഹബീബായ തങ്ങളോടുള്ള സ്വലാത്താള്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, എന്റെ പെങ്ങന്മാരെ, ഇവിടെ ഒരുമിച്ചുകൂടിയ എല്ലാ മുഅ്മിനീങ്ങളോടും വളരെ വിനയത്തോടെ പറയട്ടെ, സ്വലാത്തൊന്ന് ദായിമാക്കണേ. നാളെ ഹബീബായ തങ്ങൾ കാത്തു നിൽക്കും. സ്വഹാബത്ത് ചോദിക്കുകയാണ്, തങ്ങളെ ലോകത്തുള്ള എല്ലാ ജനങ്ങളും വരുമ്പോ ആ പരലോകത്ത് വെച്ച് തങ്ങളെ കാണാൻ ഞങ്ങൾ എവിടെ വരണം? തങ്ങളെ, തങ്ങളെ ഒന്ന് ആ പരലോകത്ത് വെച്ച് കിട്ടാൻ എവിടെ വരണം? തങ്ങളെ
ഉടനെ അവിടുന്ന് പറയുകയാള്, ഞാൻ ഹൗലുങ്ങൽ നിങ്ങളെ കാത്തു നിൽക്കുമേ, ഹൗലുൽ കൗസർ കോരിക്കൊടുക്കുന്ന സ്ഥലത്ത് നമ്മളെ കാത്തു നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. എല്ലാവരും ദാഹിച്ച് വിവശരായി നിൽക്കുമ്പോ ഒറ്റ ചാണടി ദൂരത്തിൽ സൂര്യൻ വന്ന് വിയർപ്പിൽ മുങ്ങി നിൽക്കുമ്പോൾ എല്ലാവരും ദാഹിച്ച് വിവശരായി തൊണ്ട പൊട്ടി നിൽക്കുന്ന നേരത്ത് ഹബീബായ തങ്ങളുടെ തിരുകരം കൊണ്ട് ഹൗലുൽ കൗസറിൽ നിന്ന് കോരി അങ്ങ് തരും. അങ്ങനെ ഒരു പാനീയം കിട്ടിയാൽ ശേഷം ദാഹമില്ല. അല്ലാഹുവേ, ഹൗലുങ്ങൽ വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങളാൽ പാനീയം ലഭിക്കുന്ന യഥാർത്ഥ മുഹിബ്ബീങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് തിരിച്ചവിടെ തന്നെ ഇരിക്കാനാണ്, എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ തന്നെ ഇരിക്കാനാണ്. പക്ഷേ ഒരു മൂന്ന് സലാത്തു സലാം മദീനയിലേക്ക് ചെല്ലാം, കാരണം നാളെ ഹൗലുൽ കൗസർ കോരിത്തരുന്ന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന നേതാവാണ്. എല്ലാവരും ഒന്ന് സ്റ്റഡിയായി നിന്നിട്ട് വെള്ളിയാഴ്ച രാവാണല്ലോ ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്കൊരു സ്വലാത്തു സലാമ ചെല്ലാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കനവിൽ കാണാൻ ഭാഗ്യം ലഭിച്ചവരുണ്ടാകാം. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം അവിടുത്തെ റുഅ്യത്ത് കൊണ്ട് നീ ഒരുപാട് തൗഫീഖ് നൽകണേ റഹ്മാനേ. കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവിടുന്ന് വിശ്രമിക്കുന്ന മദീനത്തുൽ മുനവ്വറയിലെ ഖുബ്ബത്തുൽ ഖദറാ അറിയാത്ത ആരും ഇതിലുണ്ടാവില്ല. അതെങ്കിലും ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ തണലിൽ വിശ്രമിക്കുന്ന മുത്തുനബി തങ്ങൾക്കാണ് സലാം പറയുന്നത്. ആ നല്ല അതപോടെ നിന്ന് ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് സ്വലാത്തു സലാമു ചൊല്ലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ നബിയല്ലാഹ്. അല്ലാഹു തആല നമ്മൾ ഈ ചൊല്ലിയ സ്വലാത്തു സലാമും മുത്തുനബി തങ്ങളുടെ ഹളറത്തിലേക്ക് ഈ വെള്ളിയാഴ്ച രാവിൽ നേരിട്ട് എത്തിച്ച് അവിടുത്തെ സന്തോഷമുള്ള മജ്‌ലിസായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവരും അതേ ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരിക്കുക. സ്വഹാബത്ത് ചോദിച്ചു, ഹൗലുങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എവിടുന്ന് കാണാൻ പറ്റും തങ്ങളെ? അപ്പോൾ പറഞ്ഞു, ഞാൻ മീസാനിൻ്റെ അടുക്കലുണ്ടാവും, നന്മതിന്മകൾ തൂക്കുന്ന സ്ഥലത്ത് ഞാനുണ്ടാവും എൻ്റെ ഉമ്മത്തിൻ്റെ അവസ്ഥ അറിയാൻ. ഇത് പ്രിയമുള്ളവരെ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഹബീബായ തങ്ങൾക്ക് നമ്മളെക്കുറിച്ചുള്ള ബേജാറാണ്. എൻ്റെ ഉമ്മത്തിന് ദാഹം, അത് മാറ്റിക്കൊടുക്കണം. എൻ്റെ ഉമ്മത്തിൻ്റെ നന്മതിന്മകൾ തൂക്കുന്നത് കാര്യത്തിൽ എനിക്കവരുടെ ക്ഷേമവും ക്ഷാമവും അറിയണം. അവിടൊന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എവിടെയുണ്ടാകും തങ്ങളെ? ഉടനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
ഞാൻ സിറാത്തിന്റെ അടുക്കലുണ്ടാവും, ഞാൻ സിറാത്തിന്റെ അടുക്കലുണ്ടാവും. തങ്ങളെന്തിനാണ് സിറാത്ത് പാലത്തിന്റെ അടുക്കൽ നിൽക്കുന്നത്? അവിടുത്തെ ഉമ്മത്തിൽ നിന്നൊരാൾ കാലെടുത്ത് വെക്കുമ്പോ അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ എന്റെ അനുയായിയെ വീഴ്ത്തിക്കളയല്ലേ എന്ന് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുണ്ടാവും. അങ്ങനെ നമ്മളെ മാത്രം ചിന്തിച്ച് ഈ ഉമ്മത്തിന് വേണ്ടി മാത്രം എല്ലാം ചെയ്തു തന്ന ഹബീബായ മുത്തുനബി തങ്ങളെ ഇഷ്ടം വെച്ച് സ്വലാത്ത് ദായിമാക്കി, അവിടുത്തെ ചര്യകൾ ജീവിതത്തിൽ പകർത്തി, തഖ്വയോടെ ജീവിക്കണമെന്ന് പറഞ്ഞ് ഒരു രണ്ട് മൂന്ന് വാചകത്തിൽ ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ എല്ലാം നേതാവായ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്, വിശുദ്ധമായ ദീനിന്റെ ഇൽമിന് ആഫിയത്തോടെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് ജല്ല ജലാലായ റബ്ബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, രണ്ട് മൂന്ന് കലിമത്തിൽ ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഉസ്താദ് അവർകൾ നമുക്ക് ഉപദേശങ്ങൾ നൽകി നമുക്ക് വേണ്ടി ദുആ ചെയ്തു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഖൽബ് മദീനയിലേക്ക് ചേർത്ത് യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടിക്കും ഇതിനോടനുബന്ധമായും നല്ല ചെലവുകളുണ്ട്. നിങ്ങളെല്ലാവരും സഹായിക്കുന്നവരാണ്, കൊടുത്തിട്ടുള്ളവരാണ്, ഇനിയും കൊടുക്കുന്നവരാണ്. ഈ അനുഗ്രഹീതമായ സദസ്സിൽ നിന്ന് കുറച്ചാളുകൾ ഒരു ബർക്കത്തിന് വേണ്ടിയുള്ള സംഭാവനകൾ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി വേഗം പറഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്തുകൊണ്ട് നിർത്താം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അനുഗ്രഹീതമായ സദസ്സിൽ നിന്ന് അല്ലാഹുവിന്റെ ദീനിന്റെ ദഅ്‌വാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇൻഷാല്ലാ എന്റെ വകയായി നൽകാം എന്ന നിലക്ക് ഒരു 10,000 രൂപ ഒന്ന് തുടങ്ങാൻ പറ്റുന്ന ആരാ ഉള്ളത്? അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി മദീനയിൽ എത്താനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിയായ നിലയിൽ മഹബ്ബത്ത് വെക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആരെങ്കിലും ഒരാൾ ഒരു 10,000 രൂപ പറഞ്ഞ് തുടങ്ങാൻ പറ്റുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്. അബ്ദുള്ള ഹാജി, അല്ലാഹുവേ നീ ആഫിയത്തും സിഹത്തും നൽകണേ. റഹ്മാനെ, റാഷിദ് ബുഖാരിയുടെ പിതാവാണ്, അല്ലാഹുവേ എല്ലാവിധ റാഹത്തും നീ നൽകണേ. റഹ്മാനെ ആഫിയത്ത് നൽകണേ. റഹ്മാനെ എല്ലാ ഖൈറിനും മുന്നോട്ട് വരാൻ വലിയ മനസ്സുള്ളവരാണ്. ഒരുപാട് കാലം ആഫിയത്തോടെ സിഹത്തോടെ നിന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ. റഹ്മാനെ, ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു 10,000 രൂപ പറയാൻ പറ്റുന്നത്? ഒരു രണ്ട് മൂന്നാല് ആളുകളും കൂടി. ഇൻഷാല്ലാ കൂടുതൽ സമയം ഇന്ന് ചോദിക്കാനില്ല, ട്രെയിനിന്റെ സമയം അടുത്തതുകൊണ്ട് വേഗം പോവുകയും വേണം. അതുകൊണ്ട് നല്ല ഒരു മജ്ലിസിൽ അല്ലാഹു ഇതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി നമ്മുടെ വരുമാന മാർഗങ്ങളിൽ, ബിസിനസ്സുകളിൽ, ജോലികളിൽ എല്ലാം അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു തരുമാറാകട്ടെ. എല്ലാത്തിലും ഉപരിയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലാനും ഏറെയേറെ പ്രാവശ്യം അവിടുത്തെ മുവാജഹത്തു ശരീഫയിലെത്താനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആരെങ്കിലും ഉണ്ടോ? അബ്ദുള്ള മാവിലാട്ടെ. അബ്ദുള്ള, അല്ലാഹു നീ കബൂലാക്കണേ. റഹ്മാനെ നീ സ്വീകരിക്കണേ. റഹ്മാനെ 10,000 രൂപ അല്ലാഹു നീ കബൂൽ ചെയ്യണേ. റഹ്മാനെ നീ സ്വീകരിക്കണേ. റഹ്മാനെ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഈ ഒരു 10,000 രൂപ നല്ല അനുഗ്രഹീതമായ മജ്ലിസിൽ വെള്ളിയാഴ്ച രാവിലെ ഇത്രയും മുഅ്മിനീങ്ങൾ കൂടി മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്തു സലാമുകൾ ചൊല്ലിയ ഈ നല്ല സദസ്സിൽ വെച്ച് നൽകുമ്പോൾ അതിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അല്ലാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാല്ലാ ഒരു 5,000 ഒരു 10,000 ഒരു 5,000 പറയാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ ഇൻഷാല്ലാ കൂടുതൽ സമയം ഞാൻ നിങ്ങൾക്ക് ചോദിക്കൂല. ഇൻഷാല്ലാ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. 10,000 കഴിയാത്തവർ ഒരു 5,000 രൂപ തരാൻ പറ്റുന്ന ആളുകൾ. ബഷീറാജി, അല്ലാഹു നീ കബൂൽ ചെയ്യണേ. റഹ്മാനെ നീ സ്വീകരിക്കണേ. റഹ്മാനെ എല്ലാവിധ ബർക്കത്തും നീ ചെയ്യണേ. റഹ്മാനെ, ഇനി ആരെങ്കിലും
മൂസ, കോഞ്ഞാട്ടിൽ മൂസ 5000 രൂപ. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങളെല്ലാം നിന്റെ മുഖറബീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. മാവിലാട്ടി ഇസ്മായിൽ ഹാജി 5000 രൂപ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ സംഘാടകരോട് പറഞ്ഞാൽ മതി. ഉസ്താദ് അവർക്ക് എല്ലാവർക്കും വേണ്ടി അവസാനം ദുആ ചെയ്യും. അല്ലാഹു തആല നമ്മുടെ എല്ലാ മജ്‌ലിസും കൊയിലോത്ത് കണ്ടി മൊയ്തു ഹാജി 5000 രൂപ. അൽഹംദുലില്ലാ. അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാ ആളുകളുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹുവേ നീ സ്വീകരിച്ച് എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ നീ സഫലമാക്കണേ റഹ്മാനെ. ഇൻഷാല്ലാ കഴിയുന്നവരെല്ലാം അവിടെയുള്ള നമ്മുടെ വോളണ്ടിയേഴ്സിനോട് 5000, 10000 നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ പറയണം. ഉസ്താദ് അവർ അവസാനം നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അബ്ദുൽ നാസർ പി സി തലായി 5000 രൂപ. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. ഇനി നിങ്ങളുടെ സംഘാടകരെ അറിയിച്ച് ഇവിടെ എത്തിച്ചു കൊടുത്താൽ മതി. സഹോദരിമാർ ആരെങ്കിലും എന്തെങ്കിലും സംഭാവനകൾ, ആഭരണങ്ങളായോ സംഖ്യയായോ നൽകാനുള്ളവരുണ്ടെങ്കിൽ ഇവിടെ എത്തിച്ച് ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ ഒരുമിച്ച് കൂടി നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സാധാരണ ഞാൻ ഈ പരിപാടി കഴിഞ്ഞാൽ അവസാനം ഈ പരിപാടിയുടെ ആവശ്യത്തിനുള്ള എല്ലാം കഴിഞ്ഞിട്ട് അവസാനം മഖ്ദൂമിയക്കും കൂടി ഒരു സംഭാവന വാങ്ങിയിട്ടാണ് പോകാറുള്ളത്. ഇന്ന് സമയമില്ലാത്തത് കൊണ്ടാണ് ചോദിക്കാത്തത്. ഇൻഷാല്ലാ കഴിവുള്ളവരൊക്കെ പിന്നീട് സംഘാടകർ വഴിയോ അല്ലാതെയൊക്കെ എത്തിച്ചു തന്നാൽ ഭീമമായ കടബാധ്യതയുള്ളൊരു സ്ഥാപനവും എല്ലാ മാസവും 8.5 ലക്ഷം രൂപ മഖ്ദൂമിയുടെ ഒരു ക്യാമ്പസിൽ വേണം. പിന്നെ മുത്തുനബിതങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ത്വയ്ബ സെന്റർ എന്നൊരു കേന്ദ്രം തുടങ്ങി. ഇപ്പോഴവിടെ 5 റിസേർച്ച് സ്കോളേഴ്സും ഉണ്ട്, 2 കണ്ടിന്യൂസ് റിസേർച്ച് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ 1 ലക്ഷത്തോളം രൂപ ആ സെന്ററും മുന്നോട്ട് പോകാൻ വേണം. എല്ലാത്തിനും നിങ്ങൾ എല്ലാവരും സഹായിച്ചിട്ടുള്ളവരുണ്ട്, ഇനിയും സഹായിക്കണം. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. കഴിവുള്ളവരൊക്കെ എത്തിച്ചു തന്നാൽ മതി. അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. കല്ലോത്തിൽ അബൂക്കറാജി 10000 രൂപ. അൽഹംദുലില്ലാ. അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുകയും ഇതിൽ ദുആയിൽ പങ്കുചേരുകയും ചെയ്യുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവെ ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് തവണ മദീനയിലെത്താനും മനാമിൽ കാണാനും അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്കെല്ലാം നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. എന്റെ ഉപ്പ മരണപ്പെട്ടിട്ട് 13-ാമത്താണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഉപ്പാന്റെ ഖബർ പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഇന്നലെ ഞങ്ങളോടൊപ്പം ഇതുപോലിരുന്ന് വയത് കേട്ട് 10:35 വരെ ഞങ്ങളുടെ വേദിയിലുണ്ടായിരുന്ന ഉസ്താദ് അവർകൾ ഇറങ്ങി പുറത്തേക്ക് പോയി 1.5 മണിക്കൂർ കഴിയുമ്പോൾ അവിടുത്തെ മരണ വാർത്തയാണ് ഞങ്ങളുടെ വേദിയിലേക്ക് എത്തിയത്. ബഹുമാനപ്പെട്ട അലി ഉസ്താദ് അവർകൾ, അള്ളാഹുവെ അവിടുത്തെ ഖബർ നീ സ്വർഗീയ ആരാമമാക്കണേ റഹ്മാനെ. അള്ളാഹുവെ അവിടുത്തെ ഖബർ നീ പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. ഹബീബായ മുത്തനബിതങ്ങളുടെ മഹബത്തിൽ വളരെ അറ്റം ഞങ്ങളോട് പലപ്പോഴും പറയാറുള്ളവരും മുത്തനബിതങ്ങളുടെ സ്വലാത്തിനെ കുറിച്ചുള്ള ആയത്തുകൾ മണിക്കൂറുകളോളം വിശദീകരിക്കുന്നവരുമൊക്കെ ആയിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള ഖബറാക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ എല്ലാം നിന്റെ മുഖറബീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാ ഞങ്ങൾക്ക് നീ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ഞങ്ങളുടെ മക്കളെ അലിമീങ്ങളും ഹാഫിദീങ്ങളും മുത്തഖീങ്ങളും ആക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാര് കുടുംബാദികളെ സ്വാലിഹാത്തുകളാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നീ ചൊരിയണേ റഹ്മാനെ.
ഞങ്ങളുടെ എല്ലാം എല്ലാമായി ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. റഈസുൽ ഉലമാ ഉസ്താദ് അവർകൾ, ഖമറുൽ ഉലമാ ഉസ്താദ് അവർകൾ, കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദ് അവർകൾ, അതുപോലെ ഞങ്ങളുടെ ഈ നാട്ടിൽ സുന്നത്ത് ജമാഅത്തിന് എല്ലാവിധ മുന്നേറ്റങ്ങൾക്കും മുന്നണിയിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവർകൾ ഈ വേദിയിലുണ്ട്. ഞങ്ങളുടെ എല്ലാ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഒരുപാട് കാലം അവരുടെ തടലിൽ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. സഹായിക്കുന്ന ഉമറാക്കൾക്കെല്ലാം നീ